അപ്പോൾ കർഷക പ്രതിഷേധത്തിന്റെ മൂന്നാം ദിനത്തിലെ വാർത്തയിലേക്ക് നമുക്ക് ആദ്യം പോകാം. എന്തായാലും ദില്ലിയിലേക്കുള്ള പ്രവേശനത്തിനുള്ള അനുമതി കിട്ടിയതോടെ ദില്ലി ബുറാഡിയിലെ, വടക്കൻ ദില്ലിയിലെ ബുറാഡിയിലെ നിരങ്കരി മൈതാനത്തേക്ക് കർഷകർ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഒരു വിഭാഗം ഇപ്പോഴും അവർക്ക് ജന്തർ മന്ദറിലോ അതുപോലെ രാംലീല മൈതാനിയിലോ തന്നെ സമരം നടത്തണമെന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയുമാണ്. എന്താണ് ഈ രാവിലെ അവിടുത്തെ അവസ്ഥ എന്ന് നോക്കാം. പി ആർ സുനിലാണ് ചേരുന്നത്. സുനിൽ, ഇന്നലെയൊക്കെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നൊക്കെ സുനിൽ പറയുന്നത് പോലെ വലിയ സന്നാഹങ്ങളുമായാണ് ഈ കർഷകർ വരുന്നത്. അതുകൊണ്ട് തന്നെ ദില്ലിയിലേക്ക് എത്തിയ അവരുടെ നീക്കം ഇനി എന്താണ്? എത്ര ദിവസം അവർ അവിടെ തങ്ങും? ഇതൊക്കെ തന്നെയാണ് മുന്നിലുള്ള ചോദ്യങ്ങൾ. എന്താണ് സുനിലിന് ഈ രാവിലെ അവിടെ നിന്ന് പറയാൻ കഴിയുന്നത്? ശാലിനി, ഞാനിപ്പോൾ നിൽക്കുന്നത് ശാലിനി പറഞ്ഞ നിരങ്കാരി മൈതാനത്താണ്. ബുറാഡിയിലെ വളരെ വിശാലമായ ഈ മൈതാനത്തേക്കാണ് ഇപ്പോൾ കർഷകരെ എത്താൻ പോലീസ് അനുവദിച്ചിരിക്കുന്നത്. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ചെറിയ ചെറിയ ടെൻറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കർഷകരുടെ വാഹനങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതായാലും കർഷകരിൽ വലിയൊരു വിഭാഗം ഇപ്പോൾ ഈ ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. അതേസമയം ശാലിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ദില്ലിയിലേക്ക്, ഈ ബുറാഡിയിലെ നിരങ്കാരി ഗ്രൗണ്ടിലേക്ക് വരാൻ തയ്യാറാകാതെ വലിയൊരു വിഭാഗം കർഷകർ ഇപ്പോഴും ദില്ലി ഹരിയാന അതിർത്തിയിൽ തങ്ങുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദില്ലി അതിർത്തിയിലും ഒപ്പം തന്നെ ദില്ലിക്കുള്ളിലും കർഷകർ പ്രതിഷേധം തുടരുകയാണ്. ഏതായാലും കർഷകരുടെ നിലപാട് എന്നത് ഈ കാർഷിക നിയമം പിൻവലിക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ പറയുന്നത് കാർഷിക നിയമം പിൻവലിക്കാനാകില്ല, ആ നിയമം കർഷകർക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കണം എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടെങ്കിൽ പോലും കർഷകർ അത് തള്ളി ഈ നിയമം പിൻവലിക്കണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ഇപ്പോൾ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയുമാണ്. നമുക്കറിയാം, രണ്ട് ദിവസത്തേക്കാണ് ദില്ലി ചലോ മാർച്ച് പ്രഖ്യാപിച്ചതെങ്കിൽ പോലും ഇപ്പോൾ കർഷകർ അത് ഒരു അനിശ്ചിതകാല സമരമാക്കി മാറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. ശാലിനി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വലിയ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഈ കർഷകരെല്ലാവരും എത്തിയിരിക്കുന്നത്. ഒരു മാസത്തിലധികം ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ അടക്കം കരുതിയാണ് ഇവർ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇവരുടെ കയ്യിലുള്ള വാഹനങ്ങളിൽ, അത് ട്രാക്ടറായിക്കോട്ടെ ചെറിയ ചെറിയ ട്രക്കുകളായിക്കോട്ടെ, അതിലൊക്കെ തന്നെ അവർക്ക് കിടന്നുറങ്ങാനുള്ള സൗകര്യമടക്കം ഒരുക്കിയാണ് ഈ കർഷകർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. ഓരോ ഗ്രാമത്തിൽ നിന്നും നിശ്ചിത വാഹനങ്ങൾ തയ്യാറാക്കി ഇതിലൊക്കെ തന്നെ കുറേ നാളുകൾ താമസിക്കാനുള്ള സൗകര്യമൊരുക്കി വന്ന കർഷകരാണ്. അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ സമരം അവസാനിപ്പിക്കില്ല എന്നുകൂടി ഇതിലൂടെ കർഷകർ വ്യക്തമായ സന്ദേശം നൽകുകയാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ December 3 ഒരു ചർച്ച വിളിച്ചിട്ടുണ്ട്. ആ ചർച്ചയിൽ ഒരു വിട്ടുവീഴ്ച കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായും ഇതൊരു അനിശ്ചിതകാല സമരമായി ഇവിടെ മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഈ നിരങ്കാരി ഗ്രൗണ്ട് എന്നത് ദില്ലി അതിർത്തിക്കുള്ളിലായി. അങ്ങനെ ദില്ലി അതിർത്തിയിലേക്ക് ഈ കർഷകർക്ക് പ്രവേശിക്കാൻ സാധിച്ചിരിക്കുന്നു. പക്ഷേ ഈ ഗ്രൗണ്ടിൽ ഒതുങ്ങുന്നതായിരിക്കുമോ ഈ കർഷകരുടെ ഇനിയുള്ള ദിവസങ്ങളിലെ സമരം എന്നതും പ്രധാനപ്പെട്ട വിഷയമാണ്. കർഷകർക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനുള്ള നീക്കത്തിലേക്ക് പോകാം, അതല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ തന്നെ രാംലീല മൈതാനിയിലേക്ക് സമരം വ്യാപിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നീക്കങ്ങൾ ഇവിടെ നിന്ന് നടത്താം. ഏതായാലും ഇന്നലെയൊക്കെ തന്നെ കണ്ടതാണ് വലിയ സംഘർഷമായി ഇവരുടെ സമരം മാറിയിരുന്നു. പോലീസിനേക്കാൾ എത്രയോ അധികമായിരുന്നു കർഷകരുടെ എണ്ണം. സ്വാഭാവികമായും അവർ ബാരിക്കേഡുകൾ തള്ളി നീക്കി മുന്നോട്ട് നീങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പോലീസിന് അവരെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി തന്നെ ദില്ലി ഹരിയാന അതിർത്തിയിൽ നമ്മൾ ഇന്നലെ നേരിട്ട് കണ്ടതാണ്. ഏതായാലും വലിയൊരു വിഭാഗം കർഷകരാണ് ഇപ്പോൾ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമാണ് കൂടുതൽ കർഷകർ ഉള്ളതെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇനി ദില്ലിയിലെ ഈ ബുറാഡിയിലുള്ള ഗ്രൗണ്ടിലേക്ക് കർഷകർ എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ വളരെ ശക്തമായി ഈ കർഷക സമരം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു കാര്യം കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം എത്ര നാൾ അവർ ഇവിടെ തുടരും എന്നറിയില്ല. സമരത്തിന്റെ രീതി ഇനി എങ്ങനെ മാറുന്നു എന്നറിയില്ല. എന്തായാലും ഈ നിയമങ്ങൾ പിൻവലിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല എന്ന് പറയുമ്പോൾ, ഒരു ചർച്ചയ്ക്ക് സർക്കാർ വിളിച്ചു എങ്കിൽ പോലും ഒരു സമവായത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? എങ്ങനെയായിരിക്കാം കേന്ദ്ര സർക്കാർ വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു പ്രതിഷേധത്തെ നേരിടാൻ ഒരുങ്ങുന്നത്? ശാലിനി, തീർച്ചയായും ഈ വിഷയം പരിഹരിച്ചില്ല എങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വലിയ തലവേദനയായി തുടരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുവരെ നമ്മൾ കണ്ടത് പഞ്ചാബിലും ഹരിയാനയിലും നടന്ന സമരം മാത്രമാണ്. അത് ആ സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നൊരു സമരമാണ്. പക്ഷേ ഇപ്പോൾ ആ സമരം ഭരണസ്ഥിരാകേന്ദ്രമായ ദില്ലിയിലെ ഒരു സമരമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സമരം ഒത്തുതീർപ്പാക്കുക അല്ലെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കുക എന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇനിയുള്ള ദിവസങ്ങളിൽ മാറാൻ പോവുകയാണ്. കാരണം പഞ്ചാബിലെയോ അല്ലെങ്കിൽ ഹരിയാനയിലെയോ
മാത്രം ഒരു വിഷയമായി ഇപ്പോൾ ഈ കർഷകരുടെ സമരം മാറുന്നില്ല. കർഷകരെല്ലാം ദില്ലിയിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും മാത്രമാണ് ഇപ്പോഴത്തെ കർഷകർ ഉള്ളതെങ്കിൽ ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ എത്തിയാൽ തീർച്ചയായും ഇതൊരു വലിയ വിഷയമായി സർക്കാരിന് മുന്നിൽ മാറും. സർക്കാരിന് അത് തലവേദനയായി തുടരും. അതുകൊണ്ട് സർക്കാരിന് ഈ വിഷയം അവസാനിപ്പിക്കാനായി ഇടപെടേണ്ടി വരും. അതെങ്ങനെ ഇടപെടണം? ഈ സമരത്തെ പൂർണ്ണമായി അടിച്ചമർത്തുന്ന സമീപനത്തിലേക്ക് മാറണോ, അതോ ഈ സമരത്തിൽ എന്തെങ്കിലും ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് കർഷകരുമായി സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷം എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകണോ, അതൊക്കെ സർക്കാരാണ് ചിന്തിക്കേണ്ടത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു ചർച്ച സർക്കാർ വിളിച്ചിട്ടുണ്ട്. ഇതിനു മുൻപ് 5 തവണ കർഷക സംഘടനകളുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചകളിലൊക്കെ തന്നെ സർക്കാർ ഇതുവരെ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. കർഷകരുടെ നിലപാടിലും ഉറച്ചു നിന്നത്. അങ്ങനെ ആ ചർച്ചകളൊക്കെ തന്നെ ഒരു സമവായത്തിലെത്താതെ ഒരു തീരുമാനത്തിലെത്താതെ പിരിയുകയാണ് ഉണ്ടായത്. ഇനി 3 ഡിസംബർ നടക്കുന്ന ചർച്ചയിലും സർക്കാർ ആ നിലപാട് സ്വീകരിച്ചാൽ കർഷക സംഘടനകൾ തീർച്ചയായും ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് പോകും. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദില്ലിയിലേക്ക് ഇവരുടെ സമരം എത്തിയിരിക്കുന്നു എന്നത് തന്നെയാണ്. നമുക്കറിയാം ദില്ലിയിൽ ഇതിനു മുൻപ് പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. അഴിമതിക്കെതിരെ നടന്ന വലിയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ദില്ലിയിൽ ഒരു സമരം നടക്കുമ്പോൾ തീർച്ചയായും അത് ഒരു ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന സമരമായി മാറും. അതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കാൻ സർക്കാരിന് ഇടപെടേണ്ടി വരും. അതെങ്ങനെയായിരിക്കും സർക്കാർ ഇടപെടുക എന്നതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയേണ്ടത്. ശരി, പ്രിയ സുനിൽ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയായ രീതിയല്ല, അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്ന സി പി എം വിലയിരുത്തലിന് പിന്നാലെ രവീന്ദ്രൻ ആശുപത്രി വിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നീക്കങ്ങൾ അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അഭിലാഷി നായർ നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തായിരിക്കാം ഒരു സാധ്യതകൾ? രവീന്ദ്രൻ നേരിട്ട് തന്നെ ഇനി പോയി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന് മുന്നിലേക്ക് ഹാജരാകാനുള്ള ഒരു സാധ്യതയാണോ കാണുന്നത്? എന്തായിരിക്കും അന്വേഷണ ഏജൻസിയുടെ ഒരു നീക്കം? ഗുഡ് മോർണിംഗ് ഷാലിനി. സി എം രവീന്ദ്രൻ ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ബോധപൂർവം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇടുക്കിയുള്ളത്. പ്രത്യേകിച്ചും അദ്ദേഹം 2 ആശുപത്രിയിൽ എത്തിയ കാര്യത്തിൽ ഇടുക്കി തന്നെ ചില സംശയങ്ങളുണ്ട്. ഇന്നലെ അദ്ദേഹം രവീന്ദ്രനോട് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നോട്ടീസ് നൽകിയിരുന്നത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രവീന്ദ്രന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു വിശദമായ പരിശോധന ഇ ഡി സമാന്തരമായി നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ രവീന്ദ്രന്റെ കൂടെ നിലപാട്, അതായത് ഈ നോട്ടീസിന് രവീന്ദ്രൻ എന്ത് മറുപടി അയക്കുന്നു, ചോദ്യം ചെയ്യലിൽ താൻ സന്നദ്ധനാണ് എന്നുള്ള സന്ദേശം ഇ ഡിക്ക് ഇന്ന് ലഭിക്കുമോ എന്നാണ് ഇ ഡി നോക്കിയിരിക്കുന്നത്. പക്ഷേ ഏറ്റവും നിർണായകമായൊരു നീക്കം ഒരുപക്ഷെ ഇന്നോ തിങ്കളാഴ്ചയോട് കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇ ഡി കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നത്. രവീന്ദ്രന് വീണ്ടും നോട്ടീസ് നൽകി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുവാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും വളരെ നിർണായകമായ ചില നീക്കങ്ങൾ രവീന്ദ്രനെതിരെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ ഒരു മുന്നൊരുക്കം ഇ ഡി നടത്തുന്നുണ്ടായിരുന്നു. ഇന്നലെ വടകരയിലടക്കം നടത്തിയ ചില പരിശോധനകൾ ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. മാത്രവുമല്ല, രവീന്ദ്രൻ മാത്രമല്ല മറ്റൊരു NRI ബിസിനസ്സുകാരനും ഇന്നലത്തെ പരിശോധനയിൽ അദ്ദേഹത്തിന് കൂടി പങ്കാളിത്തം കൂടി സംശയിക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഇന്നലത്തെ പരിശോധനയുടെ ഭാഗമായി നടന്നു എന്നാണ് ഇ ഡി കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് രവീന്ദ്രനെതിരെ നോട്ടീസ് നൽകുന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇനി രവീന്ദ്രന്റെ സാവകാശം നൽകുന്ന ഒരു സാഹചര്യം ഇ ഡിയുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. മാത്രവുമല്ല, CPM രവീന്ദ്രൻ ഇത്തരത്തിൽ ഈ ഒളിച്ചുകളി നടത്തുന്നത് ഗുണകരമല്ല എന്നൊരു നിലപാടിലേക്ക് എത്തി. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇന്നലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയത് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇ ഡിയുടെ മുമ്പിൽ ഹാജരാകുന്നതിൽ നിന്നും മാറി നിൽക്കുവാൻ, ഒഴിഞ്ഞു മാറുവാൻ ഇനി രവീന്ദ്രന് അധികം നാൾ കഴിയും എന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇന്ന് അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് ഒരു നോട്ടീസ് നൽകുവാനുള്ള ഒരു സാധ്യത തന്നെയാണ് നമ്മളിപ്പോഴും മുമ്പിൽ കാണുന്നത്. മാത്രവുമല്ല, ഇ ഡി ചില നിർണായകമായ മറ്റന്വേഷണങ്ങൾ, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നീങ്ങുന്നുണ്ട്. അതായത് ഈ കടത്തുമായി ബന്ധപ്പെട്ടും ഈ പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും മറ്റേതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ജീവനക്കാർക്ക്, വിമാനത്താവളത്തിലെ അടക്കമുള്ള ജീവനക്കാർക്ക് പങ്കുണ്ടോ, ഈ ഇടപാട് ഈ പ്രതികൾ മാത്രമല്ലാതെ ഏതെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന സഹായങ്ങൾ സർക്കാർ സർവീസിലുള്ള ആളുകൾ നൽകിയിട്ടുണ്ടെന്ന കാര്യത്തിലും ഇ ഡിക്ക് സംശയമുണ്ട്. അത്തരം ചില പരിശോധനകൾ ഇ ഡിയുടെ ഭാഗത്തും ഉണ്ടാകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും തിരുവനന്തപുരം വിമാനത്താവളം കേന്ദ്രീകരിച്ചുള്ള ചില ഉദ്യോഗസ്ഥരെ അടക്കുന്ന പങ്ക് സംബന്ധിച്ചുള്ള ചില നിർണായകമായ അന്വേഷണങ്ങളും ഇ ഡിയുടെ ഭാഗത്തും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും തിങ്കളാഴ്ചയോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തത വരും എന്നാണ് ഇ ഡി കേന്ദ്രങ്ങളും നൽകുന്ന സൂചന. ശാലിനി. അഭിലാഷ്, ശിവശങ്കർ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ തുടരുകയാണ്, ചോദ്യം ചെയ്യലും തുടരുകയാണ്. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും ഇക്കാര്യത്തിൽ കിട്ടുന്നുണ്ടോ? അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരുപക്ഷെ സി എം രവീന്ദ്രനൊപ്പം ഇരുത്തി ശിവശങ്കറിനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത അങ്ങനെ എന്തെങ്കിലും മുന്നിൽ കാണുന്നുണ്ടോ?
ശാലിനി, ഇടിയും രവീന്ദ്രനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാന്നത് ആദ്യഘട്ടത്തിൽ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ആദ്യം രവീന്ദ്രനിൽ നിന്ന് വിശദാംശങ്ങൾ തേടുകയെന്നത് മാത്രമായിരിക്കും മീഡിയയുടെ മുമ്പിലുള്ള പോംവഴി. ഇപ്പോൾ കസ്റ്റംസ് ശിവശങ്കറിനെയും ഒപ്പം തന്നെ സ്വപ്ന സുരേഷിനെയും ഒരുമിച്ചിരുത്തിയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ചോദ്യം ചെയ്തത്. ശിവശങ്കറിനെ തിങ്കളാഴ്ചയാണ് കസ്റ്റംസിനെ മടക്കി ജയിലിലേക്ക് നൽകേണ്ടത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ശിവശങ്കരൻ നേരത്തെ കസ്റ്റംസ് കണ്ടെത്തിയ കാര്യങ്ങൾ, അതായത് സ്വപ്ന സുരേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ശിവശങ്കറിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിവുണ്ടായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ശിവശങ്കരൻ ചെയ്തു തന്നിട്ടുണ്ട് എന്നായിരുന്നു സ്വപ്നയുടെ മൊഴി. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും നിഷേധിക്കുന്നു ശിവശങ്കരൻ എന്ന് തന്നെയാണ് കസ്റ്റംസ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നടത്തിയ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കുവാൻ ശിവശങ്കരൻ തയ്യാറായിട്ടില്ല. താൻ പൂർണ്ണമായും ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന മുൻവാദത്തിൽ തന്നെ ശിവശങ്കരൻ ചോദ്യം ചെയ്യൽ ഉടനീളം ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് കസ്റ്റംസ് കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. ഏതായാലും നാളെയും ഇന്നും ഇന്നും നാളെയുമായി രണ്ടു ദിവസം കൂടി അവർക്ക് ചോദ്യം ചെയ്യാനുള്ള സാവകാശമുണ്ട്. സ്വപ്ന സുരേഷിനെയും ശിവശങ്കറിനെയും ഒരുമിച്ചിരുത്തി തന്നെയുള്ള ഈ ചോദ്യം ചെയ്യൽ തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശിവശങ്കറിന്റെ പങ്ക് സംബന്ധിച്ച് കസ്റ്റംസ് ഇപ്പോഴും ഒരു നിർണായക പങ്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കഴിഞ്ഞ ദിവസം കോടതിയിലടക്കം തന്നെ കസ്റ്റംസ് ഇക്കാര്യം വിശദീകരിച്ചിരുന്നു, പക്ഷേ കോടതിക്ക് അത് തൃപ്തിയായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്വപ്ന സുരേഷിന്റെ മൊഴിക്കപ്പുറത്തേക്ക് ഏതെങ്കിലും വ്യക്തമായ തെളിവുകൾ കസ്റ്റംസിന്റെ ഭാഗത്തും ശിവശങ്കറിനെതിരെ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ശിവശങ്കരൻ ഇക്കാര്യത്തിൽ എത്രത്തോളം നിർണായകമായ സമ്മതങ്ങൾ, കുറ്റസമ്മതം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നാണ് പ്രധാനം. പക്ഷേ ഇപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കുന്നത്, ശിവശങ്കരൻ ഒരു ഘട്ടത്തിൽ പോലും ഈ തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല, താൻ ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് കസ്റ്റംസ് വിശദീകരിക്കുന്നത്. ശാലിനി, ശരി അഭിലാഷ്. എന്തായാലും സിഎം രവീന്ദ്രനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് നീങ്ങുന്നു. മറുവശത്ത് പാർട്ടിയുടെ വിലയിരുത്തലും ഈ രീതിയിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ല, അത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ ഒരു വിലയിരുത്തലിന് പിന്നാലെ സിഎം രവീന്ദ്രൻ ഇന്നലെ ആശുപത്രി വിടുകയും ചെയ്തു. എന്താണ് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയ വിലയിരുത്തൽ എന്ന് നമുക്ക് നോക്കാം. ആർ അജയഘോഷാണ് നമുക്കൊപ്പം ചേരുന്നത്. അജയഘോഷ്, ഗുഡ് മോർണിംഗ്. എന്തുകൊണ്ടാണ് സിഎം രവീന്ദ്രന്റെ കാര്യത്തിൽ പാർട്ടി ഇങ്ങനെയൊരു നിലപാടിലേക്ക് എത്തിയത്? ഈ ഒരു നിലപാടിന് ശേഷമുള്ള രവീന്ദ്രന്റെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ശാലിനി, ഒരാളുടെ കോവിഡ് ബാധയും അദ്ദേഹത്തിന്റെ ആശുപത്രിയിലുള്ള ചികിത്സയും ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയധികം വിവാദപരമായിട്ട് ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടേ ഇല്ല. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനവും അതുപോലെ തന്നെ പരിഹാസവും ഒക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ പോകേണ്ട തലേ ദിവസം കോവിഡ് സ്ഥിരീകരിക്കുന്നു, ആശുപത്രി പ്രവേശിക്കുന്നു, തുടർ ചികിത്സ നടത്തുന്നു. പിന്നീട് കോവിഡ് പോയതിനു ശേഷം വീണ്ടും കോവിഡാനന്തര ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനെ വലിയ രീതിയിലാണ് വിമർശിക്കപ്പെട്ടത്. അത് അവിശ്വസനീയമെന്ന് തന്നെയാണ് പല ആളുകളും പറയുകയും ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇന്നലെ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ ചികിത്സ ഇങ്ങനെ തുടർന്നു പോകേണ്ടതെന്ന് അർത്ഥമില്ല. കാരണം എത്ര താമസിച്ചാലും ഇ ഡി എന്തായാലും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ചോദ്യം ചെയ്യലിന് വിധേയനാവുക എന്നുള്ളതാണ് നല്ലത് എന്നൊരു നിഗമനത്തിലെത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകും. അത് രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് സിഎം രവീന്ദ്രൻ. മാത്രവുമല്ല കഴിഞ്ഞ 40 വർഷമായിട്ട് നമ്മുടെ ഈ സംസ്ഥാന പാർട്ടി കേന്ദ്രങ്ങളുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇ ഡി ഇദ്ദേഹത്തെ ലക്ഷ്യമിടുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് സിപിഎം കരുതുന്നത്. എന്തായാലും നിയമത്തിന്റെ വഴിയിൽ തന്നെ ഈ സിഎം രവീന്ദ്രന് പോകേണ്ടി വരും. ഇന്നലെ പല സംസ്ഥാനത്തിന്റെ പല ഭാഗത്ത് നടന്ന റെയ്ഡുകളൊക്കെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഒരു നോട്ടീസ് കൈപ്പറ്റിക്കൊണ്ട് കൊച്ചിയിലെ ഇ ഡിക്ക് മുന്നിലേക്ക് സിഎം രവീന്ദ്രൻ എത്തും. ഒരുപക്ഷെ ഈ കേസന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ഭാഗം തന്നെയായിരിക്കും ഈ രവീന്ദ്രന്റെ ചോദ്യം ചെയ്യലും തുടർ നടപടികളും. അജയഘോഷ്, ഈ ബാർ കോഴക്കേസിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി വേണ്ട, സ്പീക്കറുടെ അനുമതി മതി എന്ന നിയമോപദേശം ഇന്നലെ കിട്ടിയിരുന്നു. കാരണം ആ സമയത്ത്, ഈ സംഭവം നടക്കുന്ന സമയത്ത് അദ്ദേഹം നിയമസഭാംഗമായിരുന്നു, അതുകൊണ്ട് സ്പീക്കറുടെ അനുമതി മതി. ഇനി എന്തായിരിക്കും ഇക്കാര്യത്തിൽ സ്പീക്കറുടെ നിലപാട് അല്ലെങ്കിൽ നടപടി? അത് എപ്പോഴത്തേക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ഇന്നലെ സംസ്ഥാന സർക്കാർ നടത്തിയിട്ടുള്ളത്. അതായത് ഈ രമേശ് ചെന്നിത്തലയ്ക്കെതിരെ പ്രോസിക്യൂഷൻ പ്രാഥമിക അന്വേഷണത്തിന് വേണ്ടി ഗവർണറുടെ അനുമതി തേടണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഗവർണറുടെ മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊരു
പഴയ കേസാണ്, നേരത്തെ അന്വേഷിച്ച് കോടതിയിലൊക്കെ എത്തിയ കേസാണെന്ന് പറഞ്ഞുകൊണ്ട് രമേശ് ചെന്നിത്തല തന്നെ ഗവർണർക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഗവർണർ ഈ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം തള്ളിക്കളയുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വളരെ വിശദമായ നിയമപരിശോധനയ്ക്ക് ശേഷം ഗവർണറുടെ ഈ ഫയൽ പോകേണ്ടെന്ന് തീരുമാനത്തിലെത്തുകയും സ്പീക്കറുടെ മുമ്പിലേക്ക് പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. സ്പീക്കർ 28-ാം തീയതി മാത്രമേ തലസ്ഥാനത്ത് തിരിച്ചെത്തുകയുള്ളൂ. അദ്ദേഹം എത്തിയാൽ ഉടൻ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരായ അന്വേഷണത്തിന് പച്ചക്കൊടി കാണിക്കും. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയുള്ള അന്വേഷണം മറ്റ് നേരത്തെ മുൻ മന്ത്രിമാരായിരുന്ന ആളുകൾക്കെതിരെ ഗവർണറുടെ അനുമതിയോടുകൂടി ഉള്ള അന്വേഷണവും ആരംഭിക്കും. ഈ പ്രത്യാക്രമണം തന്നെയാണ് നല്ലത് എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. മറ്റ് പല നേതാക്കൾക്കെതിരെ കൂടിയുള്ള സമാന നീക്കങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രതിരോധത്തിൽ സ്വർണ്ണക്കടത്ത് അടമുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലാകുമ്പോൾ വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പ്രമുഖ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ, അത് പ്രതിപക്ഷ നേതാവിനെതിരെ തന്നെയുള്ള അന്വേഷണവുമായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള രാഷ്ട്രീയ കൗതുകം കൂടി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അജയഘോഷ്, ഇന്നലെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിൽ ഒരച്ഛനും മകൾക്കും നേരിട്ട അധിക്ഷേപം, അക്കാര്യത്തിൽ ഇന്നിപ്പോൾ റേഞ്ച് DIG റിപ്പോർട്ട് DGP നൽകാനിരിക്കുന്നു. ഈ ഗോപകുമാർ എന്നുള്ള SIക്കെതിരെ കൂടുതൽ പരാതികളും വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടി വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കുമോ, എന്താണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്? വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഇന്ന് നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം വിശദമായ ഒരു അന്വേഷണം അക്കാര്യത്തിൽ അവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ പോലീസിന്റെ ഇതുവരെയും നമ്മുടെ മുമ്പിലുള്ളത് ഈ പരാതിക്കാരന് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ചുള്ളതാണ്. അതിൽ പോലീസിന്റെ വെർഷൻ എന്തായിരിക്കും എന്നുള്ളതും ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരിക്കും. പോലീസ് പറയുന്നത് നേരത്തെ ഈ സുദേവൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച് തീർപ്പ് കൽപ്പിച്ചൊരു കേസാണ്. അതിന്റെ തുടർ പരാതികളുമായിട്ടാണ് അദ്ദേഹം വരികയും ഇങ്ങനൊരു മോശമായി ഇടപെടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. എന്നാൽ തന്നെയും ആ ASI ഗ്രേഡ് SI ആയിട്ടുള്ള ഒരു വ്യക്തി പരസ്യമായിട്ട് ഇത്രയധികം മോശമായിട്ട് ഇടപെട്ടത് ശരിയായില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത്. കൂടുതൽ ശിക്ഷാ നടപടികൾ അദ്ദേഹത്തിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒപ്പം ഇതിനിടയിൽ തന്നെ മറ്റ് ഒന്ന് രണ്ട് പരാതികൾ കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. അതടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും എന്തായാലും കൊടുക്കുക. ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ശാലിനി, ഇപ്പോൾ കൂടുതൽ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എത്താം. ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവളുടെ രാഷ്ട്രീയം അവള് വെച്ചു, എന്റെ രാഷ്ട്രീയം ഞാൻ കൊണ്ട് നടന്നു. ഒരു അമ്മായിമ്മ അങ്ങനെ എതിരായിട്ട് പലരും ചോദിക്കുമ്പോ അതൊരു വിഷമം ഉണ്ട് എന്റെ മനസ്സിൽ. അമ്മായിമ്മക്കെതിരെ പണി കൊടുക്കാന്ന് വെച്ചിട്ടല്ല, അമ്മ വേറെ പാർട്ടിയിൽ മത്സരിക്കണു, ഞങ്ങൾ വേറെ പാർട്ടിയിൽ മത്സരിക്കണം. ഞാൻ ഭാര്യയുടെ കൂടെ എന്റെ പാർട്ടിയിൽ നിൽക്കും, എന്റെ പാർട്ടി വിശ്വസിച്ചു. പഞ്ചായത്ത് വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഇനി നമ്മൾ പോകുന്നത് ഖജനാവ് കാലിയാക്കുന്ന സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ അന്വേഷണ പരമ്പരയിലേക്കാണ്, പണം വിഴുങ്ങുന്ന പദ്ധതികൾ. സർക്കാരിന്റെ കെടുകാരസ്ഥതയുടെ നേർക്കാഴ്ചയാണ് കോഴിക്കോട് ചേളന്നൂരിലെ ഹൌസിംഗ് ബോർഡിന്റെ പാർപ്പിട പദ്ധതി. കുടിവെള്ളം കിട്ടാത്തിടത്ത് കോടികൾ മുടക്കി കെട്ടിപ്പൊക്കിയ ഫ്ളാറ്റ് സമുച്ചയം ഇന്ന് ഒരു കാഴ്ചവസ്തു മാത്രമാണ്. കോഴിക്കോട് ചേളന്നൂർ നെടുവളിത്താഴത്ത് കിടപ്പാടമില്ലാത്ത 66 കുടുംബങ്ങൾക്കായി ഹൌസിംഗ് ബോർഡ് നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയമാണിത്. സാഫല്യം പദ്ധതിയിൽ 2.31 കോടി രൂപ ഇതിനകം ചെലവാക്കി നിർമ്മിച്ച ഈ കെട്ടിടം ഇങ്ങനെ കാട് പിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞു. കുടിവെള്ളം കിട്ടുമോയെന്ന് അന്വേഷിക്കാതെ നിർമ്മാണം നടത്തിയതാണ് വിനയായത്. വെള്ളം തീരെ കിട്ടാനില്ല. ഞങ്ങൾ 4 പ്രാവശ്യം ഗ്രൗണ്ട് വാട്ടർ നാളെ കൊണ്ടുവന്നു. അങ്ങനെ ആളെ കൊണ്ടുവന്ന് ഞങ്ങൾ ഈ മിഷൻ എല്ലാം വെച്ചിട്ട് ഈ പ്രദേശം മൊത്തം പരിശോധിച്ചു. അപ്പോൾ ഈ 1-2 വീടിന് കഴിയാനുള്ള വെള്ളമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു കിണറുണ്ട്, അതിന് കിട്ടുക. പിന്നെ ഞങ്ങൾ ഈ മിഷൻ വെച്ച് പരിശോധിച്ചപ്പോൾ ഇതിൻ്റെ അടിയിൽ എന്തോ ചളിയാൻ പോലെ വെള്ളം കിട്ടൂല. 2011-2012 UDF ഭരണകാലത്താണ് പദ്ധതി തുടങ്ങിയത്. 327 ചതുരശ്ര അടി വിസ്തീർണമുള്ള 66 ഫ്ളാറ്റുകൾ. 2015 പദ്ധതിയുടെ 66% നിർമ്മാണവും പൂർത്തിയായി. ബാക്കിയുള്ള ജോലികൾ പൂർത്തിയാക്കി 2015 തന്നെ ഉദ്ഘാടനം ചെയ്യാനായിരുന്നു തീരുമാനം, പക്ഷേ നടന്നില്ല.
ഫ്ളാറ്റിന്റെ നിർമ്മാണ രീതിയിലും അപാകത ഏറെയുണ്ട്. സെപ്റ്റിക് ടാങ്കിൻ്റെ ഒക്കെ നിർമ്മാണ സമയത്ത് ഇവിടുത്തെ ജനങ്ങളൊക്കെ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ആ സെപ്റ്റിക് ടാങ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രദേശവാസികളുടെ കിണറിലേക്കൊക്കെ വെള്ളം എത്തിയിട്ട് വെള്ളം മലിനമാവാനുള്ളൊരു സാധ്യത ഉണ്ട്. ഇടുങ്ങിയ മുറികളിൽ കുടുംബമായി താമസിക്കാനേ കഴിയില്ലെന്ന് പദ്ധതിക്കായി കാത്തിരിക്കുന്നവർ പറയുന്നു. റൂം അത്രയും ചെറുതാണ്, വലിപ്പമില്ലാതെ. പിന്നെ ഡോർ തുറക്കുന്ന അടുത്തൊരു മുമ്പിലേക്കാണ്, ഡോറിൻ്റെ മുമ്പിലേക്കാണ്. സർക്കാർ മാറി, പുതിയ സർക്കാർ ലൈഫ് പാർപ്പിട പദ്ധതിയുമായി എത്തി. പക്ഷേ ചേളന്നൂരിലെ ഈ ഫ്ളാറ്റ് ആർക്കും ഉപകാരമില്ലാതെ ഇങ്ങനെ തന്നെ. കിടപ്പാടമെന്ന നിരവധി പേരുടെ സ്വപ്നങ്ങളിലാണ് കാട് മൂടിക്കിടക്കുന്നത്. 2 കോടിയിലധികം രൂപ ചെലവഴിച്ചത് ആർക്ക്, എന്തിനു വേണ്ടിയെന്ന ചോദ്യമാണ് ഉയരുന്നത്. കോഴിക്കോട് നിന്ന് ജയസാദനൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കോവിഡ് വ്യാപനത്തിനിടെ ഇരട്ടി ദുരിതമാണ് തമിഴകത്ത് നിവാർ ചുഴലിക്കാറ്റ് വിതച്ചത്. കാർഷിക മേഖലയ്ക്കൊപ്പം വ്യാപാര രംഗത്തും കനത്ത പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോവിഡ് ആശങ്കകൾ പോലും മറന്ന് ജീവനും കൊണ്ട് ക്യാമ്പുകളിലേക്ക് ഓടിയെത്തിയവരുടെ കാഴ്ചയാണ് എങ്ങും. എല്ലാം പോയി പോയി വന്നിട്ടേ ഇരുന്നത്. അപ്പോൾ അந்த ടൈം கொஞ்சம் ஏதோ லைட் கொடுத்ததுனால எல்லாம் லைட் போட்டுட்டு முழிச்சிதால உட்காந்து பாத்துட்டே இருந்தோம். அடி அடி பாத்துட்டு ஜன்னல் வழியெல்லாம் இங்க வெள்ளம் வந்துருதோ அப்படின்னு பயந்துகிட்டு இருந்தோம். 2 வருஷம் முன்பு கனத்த நாசம் விதச்ச கஜ சுழிக்காற்றின் நடுக்கிற ஓர்மகளாயிருந்து நிவார் முன்னறிப்பு கேட்டது முதல் தீர மேகலையில் சர்வதும் உபேட்சிச்சு கோவிட் ஆசங்களுக்கிடையிலும் ஏவரும் கேம்புகளிலேக்கு ஓடி. കോവിഡ് ലക്ഷണങ്ങൾ ഉള്ളവർക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത് മാത്രമായിരുന്നു ആശ്വാസം. നിവാർ ദുർബലമായിട്ടും കനത്ത മഴ വിട്ടൊഴിയാത്തതിൻ്റെ ഭീതിയിലാണിപ്പോൾ. ചെന്നൈ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. ആളപായം കുറയ്ക്കാനായെങ്കിലും 2000 ഹെക്ടർ കൃഷിഭൂമിയിൽ നാശനഷ്ടം ഉണ്ടായെന്നാണ് സർക്കാരിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വ്യാപാര മേഖലയിലും ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ക്യാമ്പുകളിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ നടക്കുകയാണ് തമിഴകം. പ്രളയഭീതിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിലാണ് ജനം. ചെന്നൈയിൽ നിന്നും അനൂപ് കൃഷ്ണയ്ക്കൊപ്പം മനുശങ്കർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഞങ്ങളുടെ രാഷ്ട്രീയ റോസ്റ്റിംഗ് പരിപാടിയായ ഗമ്മിലേക്കാണ്. തെരഞ്ഞെടുപ്പെടുത്തതോടെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള അടി കോൺഗ്രസിൽ തുടങ്ങി. ഇത്തവണ പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള അടി എന്നതിനും അപ്പുറത്തേക്ക് അത് കോൺഗ്രസ് പ്രമുഖ നേതാക്കളിലേക്ക് തന്നെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഈ വിഷയമാണ് നിഷാദ് ഗമ്മിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗം സജീവമായി. കോൺഗ്രസിൽ ശക്തമായ ഐക്യവും രൂപപ്പെട്ടു തുടങ്ങി. ഡിസംബർ കഴിയുമ്പോഴേക്ക് ഈ ഐക്യം കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യത. അപ്പൊ നമുക്ക് തുടങ്ങാം. കൊടിക്കുന്നിൽ സുരേഷ് KPCC യുടെ വർക്കിംഗ് ചെയർമാനാണ്, മാത്രമല്ല മാവേലിക്കരയിലെ MPയുമാണ്. അദ്ദേഹത്തോട് ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ സാറേ. പിന്നെ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണിപ്പോ? പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നു, വിഭാഗീയതയില്ല, അതുപോലെ ഗ്രൂപ്പ് വൈരങ്ങളില്ല. ഗ്രൂപ്പ് വൈരങ്ങളേ ഇല്ല സാറിന്? ഗ്രൂപ്പ് ഉണ്ടോ സാറേ? ഞാൻ ഈ ഗ്രൂപ്പിലായിരുന്നല്ലോ. ചില പ്രത്യേക സാഹചര്യത്തിൽ കഴിഞ്ഞ 2 വർഷമായി ഈ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മറ്റൊരു ഗ്രൂപ്പിനും അഫിലിയേറ്റ് ചെയ്യുകയോ മറ്റൊരു ഗ്രൂപ്പിലും പോവുകയോ ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഗ്രൂപ്പ് വിട്ടു എന്ന് അല്ലേ? ഇല്ല, വീണ്ടും ഈ ഗ്രൂപ്പിൽ ഞാൻ സജീവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സാർ പിന്നെ നിങ്ങൾ നേതാവാരാ? ഏ ഗ്രൂപ്പിന്റെ അവസാന വാക്ക് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിയാണ് ഏ ഗ്രൂപ്പിന്റെ അവസാന വാക്ക്. കണ്ടോ, ഗ്രൂപ്പ് ഇല്ല, ഗ്രൂപ്പ് വൈരങ്ങളില്ല. കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥികളെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്, അതുണ്ടായില്ല. അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിലോ തീരെയില്ല. അപ്പൊ നമുക്കേ നേരെ കോഴിക്കോട്ടേക്ക് പോവാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള കോൺഗ്രസിലെ തമ്മിലടി. വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ കല്ലാമല ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് തർക്കം. എന്തൊരൈക്യമാണ്!
മുല്ലപ്പള്ളി സാർ വരുന്നുണ്ട്, സാർ വരുന്നുണ്ട് കേട്ടോ. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, ദാറ്റ്സ് ഓൾ. തീ കൊണ്ട് കളിക്കരുത്. വിഷയം എന്താന്ന് പറഞ്ഞാൽ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ അവിടെയുള്ള പ്രാദേശിക നേതൃത്വമൊക്കെ കൂടി ആലോചിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിച്ചു. എന്നാൽ മറ്റൊരാൾ നേരെ കെ പി സി സി പ്രസിഡന്റിനെ സമീപിച്ച് കൈപ്പത്തി ചിഹ്നം മേടിച്ചു. അപ്പോൾ ആടെ രണ്ട് സ്ഥാനാർത്ഥിയായി, ഒന്ന് കോൺഗ്രസിൻ്റെ ഒരാൾ കൈപ്പത്തി ചിഹ്നത്തിൽ, ഒന്ന് ഐക്യജനാധിപത്യ മുന്നണിയുടെ വേറൊരാൾ. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് കാലാകാലമായി മത്സരിച്ചുകൊണ്ടിരുന്നത്. ഈ തവണയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ആ സ്ഥാനാർത്ഥിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി കൈചിഹ്നം അനുവദിച്ചിട്ടുണ്ട്. അതിലപ്പുറം ആ പ്രശ്നം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ ആഗ്രഹിക്കില്ല. മുരളീധരൻ സാറിനെ വിളിക്കാം, വിളിക്കണമല്ലോ. സ്ഥാന എം പി എന്നുള്ള നിലയ്ക്ക് എന്നെ കൂടെ അറിയിക്കായിരുന്നു. ഞാനിപ്പോ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ യു ഡി എഫിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഞാൻ ഈ പ്രചരണത്ത് മാറി നിൽക്കാലേ എനിക്ക് നടക്കുള്ളൂ. ഐക്യമാണ് സാറേ ഇവരുടെ മെയിന്, കേട്ടാ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ വെച്ചൊക്കെ തന്നെ ഇത്തിരി ഒരു സംയമനം പാലിക്കണ്ടേ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. പ്രശ്നങ്ങളേ ഇല്ല. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച തർക്കങ്ങൾ തീർന്നതിന് ശേഷമേ ഞാൻ നിയോജകമണ്ഡലത്തിലെ പ്രചരണങ്ങളിൽ പങ്കെടുക്കുന്നുള്ളൂ. ഐക്യം ശരിക്കും നോക്കണേ, എന്നാലേ കാണൂ. ആ അദ്ദേഹം ഇറങ്ങും, ഇറങ്ങാതിരിക്കില്ല. അദ്ദേഹത്തിന് അവിടുത്തെ ചില കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അസംതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. അതിലപ്പുറം ഒന്നുമില്ല. ഒരുമ അല്ല പിന്നെ ഒത്തൊരുമ. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ ചെന്ന് വോട്ട് ചോദിക്കും? അപ്പൊ ആ ഒരു പ്രയാസമുണ്ട്, അത് തീർക്കാൻ കഴിയുന്നതാണ് എന്റെ പ്രതീക്ഷ. കണ്ടാ കണ്ടാ, എനിക്ക് വൈകാരികമായിട്ട് ബന്ധമുള്ള സ്ഥലമാണ് ആ സ്ഥലം. തീർച്ചയായിട്ടും ആർ എം പിക്ക് കൊടുത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം ഉണ്ടാവുമല്ലോ, അത് മനസ്സിലാക്കിയിട്ടാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസ് ആയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈപ്പത്തി ചിഹ്നം കൊടുത്തത്. അതിലപ്പുറം മറ്റൊന്നുമില്ല. ഒന്നുമില്ല കേട്ടോ, ഒന്ന് വിചാരിക്കറേ. ആ ഈ രണ്ട് പാർട്ടികളും ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകന്മാർ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങൾ വിജയത്തിലെത്തുമെന്നാണ് എനിക്ക് ഈ അവസ്ഥ പറയാനുള്ളത്. നമ്മൾ അതിജീവിക്കും. എന്തേ, ലെറ്റ് അസ് സ്റ്റോപ്പ് ഓവർ ദേർ. സാർ പറഞ്ഞ അവസ്ഥക്കെ നമുക്ക് നിർത്താം. അല്ല പിന്നെ, ഓ ഓരോ ചായ കുടിച്ചൂടെ. വടകരയിലേതിന് സമാനമായ സാഹചര്യമാണ് കണ്ണൂരിലേതും. ഡി സി സി പ്രസിഡന്റ് സതീശൻ പാച്ചേനി കൺവീനറായ ജില്ലാ തെരഞ്ഞെടുപ്പ് സമിതി ചർച്ച നടത്തി മൂന്നിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർക്ക് കൈപ്പത്തി ചിഹ്നവും നൽകി. എന്നാൽ സീറ്റ് കിട്ടാത്തവർ നോമിനേഷനും നൽകി പരാതിയുമായി മുല്ലപ്പള്ളി രാമചന്ദ്രനെ സമീപിച്ചു. ഫോണിൽ പോലും ചർച്ച നടത്താതെ ഇവരുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ച കെ പി സി സി അധ്യക്ഷന്റെ നിലപാടിനെതിരെ കെ സുധാകരൻ ആഞ്ഞടിച്ചു. എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ ഈ ആചാരം? പരാതി കൊടുക്കേണ്ടത് വ്യക്തികളല്ല, പരാതി കൊടുക്കേണ്ടത് ഡി സി സി ആണ്. ഇവിടെ തീർപ്പാവാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ഡി സി സി ആണ് അത് അപ്പീൽ പിന്നെ മേൽക്കമ്മിറ്റിക്ക് അയക്കേണ്ടുന്നത്. ഇവിടെ ഡി സി സി അങ്ങനെ ഒരു മേൽക്കമ്മിറ്റിക്ക് ഒരു പരാതി അയച്ചിട്ടില്ല. പ്രസിഡന്റ്, കൊച്ചു കൊച്ചു അസ്വാരസ്യങ്ങൾ ഏത് തെരഞ്ഞെടുപ്പിലും ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിലും ഉണ്ടാകുന്നതിലപ്പുറം കണ്ണൂരിൽ മറ്റൊരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും നടപടിയും ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് പിന്നെ മുസ്ലിം ലീഗുമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ, എങ്ങനെയാണ് ഇപ്പോൾ? ഞാൻ പറഞ്ഞു ലീഗുമായിട്ട് ഒരു അസ്വാരസ്യം ഉണ്ടാകാൻ പാടില്ല. സാർ പറഞ്ഞു, എല്ലാവരും അനുസരിച്ചു. ഞങ്ങളോട് ചോദിക്കുന്നതിന് പകരം മുസ്ലിം ലീഗിന്റെ ലീഡർഷിപ്പോട് ചോദിക്കാം. അവരുടെ പാർട്ടിയുടേതാണ് ഭാഗത്തു നിന്നാണ് അവിടെ ഏകപക്ഷീയമായി ഈ പ്രശ്നം ഈ പ്രഖ്യാപനം ഉണ്ടായത്. എന്താണിത്? പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നോട് പറയൂ. പ്രശ്നം എവിടെയുണ്ടോ അവിടെ പരിഹരിക്കാനായി മുല്ലപ്പള്ളി സാറുണ്ട്. എന്തേ, മുൻകാലങ്ങളെക്കാൾ പ്രശ്നങ്ങൾ കുറവാണ്, അതാണ് ഇത്തവണത്തെ പ്രത്യേകത. മുൻകാലങ്ങളിൽ പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിലാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ പ്രശ്നങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതാക്കൾ മാതൃകയായി. നിങ്ങൾ ഞങ്ങളുമായിട്ട് സഹകരിക്കുക, ഒരു മാറ്റം വേണ്ടേ? നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നില്ലേ? മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത്? അച്ചടക്കം എല്ലാവർക്കും വേണം, അത് അദ്ദേഹത്തിനും അറിയാം. ആ ചർച്ചകൾ വിശദമായിട്ട് 16-ാം തീയതിക്ക് ശേഷം ചർച്ച ചെയ്യാം. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയല്ലോ, അതുകൊണ്ട് ചെറിയൊരു നൃത്തം കൂടി, അതിനുശേഷം പരിപാടി അവസാനിപ്പിക്കാം. അപ്പോൾ ശരി, കാണാം. ഇനി ഇന്നത്തെ ചില പ്രധാന വിദേശ വാർത്തകൾ നമുക്ക് നോക്കാം. ഇറാന്റെ മുതിർന്ന ആണവ ശാസ്ത്രജ്ഞൻ മുഹ്സിൻ ഫഖ്രി സാദയുടെ കൊലപാതകമാണ് ഇന്നലെ എത്തിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത. എന്തായാലും ആ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ചാര സംഘടനയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദേശ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നത് അബ്ദുൾ റഷീദാണ്. റഷീദ്, ഇറാന്റെ ആണവ പദ്ധതികളുടെ ബുദ്ധികേന്ദ്രമായിരുന്നു ഈ ശാസ്ത്രജ്ഞൻ. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നോട്ടപ്പുള്ളി, അതുകൊണ്ട് തന്നെ വിരൽ നീളുന്നത് ഇസ്രായേലിലേക്ക് തന്നെയാണ്.
എന്താണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇസ്രായേൽ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ശല്ലി, ഈ കൊലപാതകത്തിന്റെ വാർത്ത പുറത്തുവന്ന് 10 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നുമില്ല. അതേസമയം ന്യൂയോർക്ക് ടൈംസ് അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്യുന്നത് രഹസ്യാന്വേഷണ വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി തന്നെയാണ് എന്നാണ്. ദീർഘകാലമായി ഇറാനുള്ളിൽ ഇത്തരം കൊലപാതക ശ്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. 2010-നും 2012-നും ഇടയിൽ 4 ഉന്നത ആണവ ശാസ്ത്രജ്ഞരാണ് ഇറാനുള്ളിൽ കൊല്ലപ്പെട്ടത് ഇറാൻ്റേതായി. അത് അന്നും ഇസ്രായേലിന് നേരെയായിരുന്നു ആരോപണം ഉയർന്നത്. ഇസ്രായേൽ അതൊരു ഘട്ടത്തിലും നിഷേധിച്ചില്ല. ഈ വർഷം തന്നെ ഇറാന് ഏൽക്കുന്ന രണ്ടാമത്തെ കനത്ത തിരിച്ചടിയാണിത്. കാസിം സുലൈമാനി, ഇറാൻ വിപ്ലവസേനയുടെ ഏറ്റവും മുതിർന്ന തലവനായ കാസിം സുലൈമാനിയെ ബഗ്ദാദിൽ ഇറാഖിനുള്ളിൽ വെച്ച് അമേരിക്ക വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയത് ജനുവരിയിലായിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ആണവ പദ്ധതികളുടെ പിതാവ് എന്ന് തന്നെ പറയാവുന്ന മുഹ്സിൻ ഫക്കിരിസാദേ കൊല്ലപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഇറാൻ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് പ്രതികരണം വന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് എന്ന് തങ്ങൾക്ക് വ്യക്തമായെന്നും ഇതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ജവാദ് സരീഫ്, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ജവാദ് സരീഫ് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയും ഇത്തരം വാർത്തകളോടൊന്നും തന്നെ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ കൊലപാതകം ഉണ്ടാക്കാൻ പോകുന്ന ആഘാതങ്ങൾ ചെറുതായിരിക്കില്ല. പ്രത്യേകിച്ച് ഒബാമയുടെ ഭരണകാലത്ത് ഇറാനുമായുള്ള ബന്ധം കുറച്ച് മെച്ചപ്പെട്ടിരുന്നു. ഇറാനെ ഒരു ആണവ കരാറിലേക്ക് എത്തിക്കാൻ ഒബാമ ഭരണകൂടത്തിന് കഴിഞ്ഞിരുന്നു. പിന്നീട് ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് അത് ആകെ താളം തെറ്റി. അമേരിക്ക ഇറാനുമായുള്ള അന്താരാഷ്ട്ര ആണവായുധ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറി. തൊട്ടു പിന്നാലെ ഇറാനും പിന്മാറുകയും ആണവായുധ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ആണവോർജ ഉൽപ്പാദനം എല്ലാ പരിധികളും ലംഘിച്ച് മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷം ജോ ബൈഡൻ വന്നിട്ട് ഇറാനുമായുള്ള ബന്ധമൊന്ന് മെച്ചപ്പെടുത്താനുള്ള ചില പദ്ധതികൾ അദ്ദേഹം തയ്യാറാക്കിയിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു കൊലപാതകം നടന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് അമേരിക്കയുടെ അറിവുണ്ട് എന്നൊരു സംശയം ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇറാനെ ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് കൊണ്ടുവരിക എന്ന ജോ ബൈഡൻ്റെ ദൗത്യത്തിനേൽക്കുന്ന വലിയൊരു തിരിച്ചടി കൂടിയായിരിക്കും ഈ കൊലപാതകം. എന്തായാലും ഒരു സാധാരണ വ്യക്തിയല്ല, ആണവായുധ പദ്ധതികളുടെ പിതാവ് എന്ന് വിളിക്കാവുന്ന ഏറ്റവും മുതിർന്ന ആണവ ശാസ്ത്രജ്ഞനെ ഇറാന് നഷ്ടമായിരിക്കുന്നു. ഏത് തരത്തിലായിരിക്കും ഇനി ഇറാന് ഇതിനുള്ള തിരിച്ചടി നൽകാൻ പോകുന്നത്, അല്ലെ എന്തു പ്രതികരണമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നത് നിർണായകമാണ്. അന്താരാഷ്ട്ര സമൂഹം ഇതിൽ ഇടപെടണം. ഇനി കാഴ്ചക്കാരായി നിൽക്കരുത്. ഭരണകൂടങ്ങൾ നടത്തുന്ന ഈ ഭീകരതയെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ താങ്കൾ പരിധി വിട്ട പ്രതികരണങ്ങളിലേക്ക് പോകുമെന്ന സൂചന ഇതിനകം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. ശാലിനി. ശരി, അബ്ദുൾ റഷീദ്. ഇനി നമുക്ക് രസമുള്ള ചില തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കാണാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കശ്മീരികൾക്ക് എന്താണ് പങ്ക്? തലസ്ഥാന നഗരിയിലെ കോവളത്തെത്തിയാൽ ജനവിധി തീരുമാനിക്കുന്നതിൽ കശ്മീരികൾക്കും ഒരു റോൾ ഉണ്ടെന്ന് മനസ്സിലാകും. ഇനി ആ വിശേഷങ്ങളിലേക്ക്. അതിർത്തികൾ കടന്ന് അനന്തപുരിയിലെത്തിയിട്ട് 10 ആണ്ടുകൾ കഴിഞ്ഞു. കച്ചവടത്തിനായി എത്തിയതാണ്. വർഷങ്ങൾ കഴിഞ്ഞതോടെ കേരളം ഇവരുടെയും സ്വന്തമായി. എല്ലാ ദിവസവും നമ്മൾ ഓരോ ദിവസം ദോശ, രാവിലെ കാപ്പിയുണ്ട്, അടുത്ത ദിവസം പുട്ടുണ്ട്, പിറ്റേ ദിവസം ഇഡ്ഡലിയുണ്ട്, കപ്പ മീനുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാശ്മീർ സ്റ്റൈലിൽ ഫുഡ് ഇപ്പോൾ കുറച്ച് കുറച്ച് മാറിപ്പോയി. കാശ്മീരെ കാട്ടി കേരള കൊല്ലം എന്താ അതേ നേബർ, ഇവിടുത്തെ സ്നേഹം. കോവളത്ത് 30 കുടുംബങ്ങളിലായി 100-ലേറെ പേർ താമസിക്കുന്നുണ്ട്. 15 വർഷത്തിലേറെയായി മുക്തർ കേരളത്തിൽ വോട്ട് ചെയ്യുന്നു. കുടുംബത്തിലെ പുതുതലമുറക്കാരനായ ഏഷ്യൻ റിയാസിന് ഇത് കന്നി വോട്ടും. വോട്ട് അങ്ങനെ വെറുതെ കുത്തുന്നതല്ല, മുന്നണിയും വികസനവും നോക്കി തന്നെയാണ്. പ്രചാരണത്തിനെത്തുന്നവരോട് പറയാൻ ഇവർക്കും പ്രശ്നങ്ങളുണ്ട്. എല്ലാവരും ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടായി. എല്ലാവരും ഇവിടെ ഒരു ഇൻകം ജനറേഷൻ ഒന്നുമില്ല. മലയാളി പൊളിയാണെന്നാണ് ഇവരുടെയും അഭിപ്രായം. ഇരു സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് രീതികളിലും ഒരുക്കങ്ങളിലുമുള്ളത് വലിയ വ്യത്യാസം. രാജ്യത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്നും തെക്കേ അറ്റത്തു വന്നാലും ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുമെന്നുറപ്പ്. ഭൂമിയിലെ സ്വർഗമാണ് കാശ്മീർ. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടും. സ്വർഗത്തിൽ നിന്നും ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വന്ന് ജനവിധിയിൽ പങ്കാളിയാവുകയാണ് ഇവർ. റോണി ജോസഫിനൊപ്പം രാഹുൽ രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. കന്നി വോട്ടർമാർക്ക് പ്രായം ഇത്തിരി കൂടിപ്പോയാലോ? എത്ര വരെയാകാം? കണ്ണൂരിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി. താഴെ ചൊവ്വയിലെ വീടുകളിൽ വോട്ട് ചോദിച്ചിറങ്ങിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പാർട്ടിക്കാരറിയുന്നത്. 22 വയസ്സിൽ ഹമീദ് കടല് കടന്നു. ഇപ്പോൾ പ്രായം 64. പാർട്ടി എല്ലാ പാർട്ടിൻ്റെ കൂടെ നടക്കും പോകുന്നല്ലാതെ വോട്ട് ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ 64 വയസ്സായല്ലോ. അപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിലെങ്കിലും ഒരു വോട്ട് ആരെങ്കിലും ചെയ്യാന്നുള്ള ഒരു ഇത്. പ്രവാസം കാരണമാണ് 56-കാരനായ പാനൂർ സ്വദേശി മോഹനന്
വോട്ട് ചെയ്യാൻ പറ്റാത്തത്. 36 വർഷമായി ഗൾഫിൽ, അപ്പോൾ വരുന്ന നാട്ടിൽ വരുന്ന സമയമല്ലോ വോട്ട് ലിസ്റ്റിൽ പേരുണ്ടാവില്ല. ഇപ്പോൾ അതിന് ശേഷം ഇപ്പം ഞാൻ ഈ കൊറോണ കാരണം നാട്ടിൽ കൂടുങ്ങി, ഡിസംബറിൽ വന്നതാണ്, തിരിച്ചു പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ മറ്റേതായാലും ഒരു വോട്ട് വരുന്നുണ്ടല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അപ്പോൾ അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ച് പഞ്ചായത്തിൽ പോയി വോട്ടൊക്കെ ശരിയാക്കി. ഇപ്പം വോട്ട് ലിസ്റ്റിൽ പേരുണ്ട്, അപ്പോൾ ആദ്യമായിട്ട് കന്നി വോട്ട് ചെയ്യാം. കണ്ണൂരിൽ നിന്ന് മജീഷ് ജയകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ഇന്ന് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. ഉന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേത് ഇരുൾക്കുഴിമേൽ ഉരുളട്ടെ, വിടില്ല ഞാനീ രശ്മികളെ. എൻ്റെ ഇഷ്ടം ഇതാണ്, ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഒന്നും കുഴിയും ഉള്ള ഈ വഴിയിലൂടെയാണ് ഞാൻ എൻ്റെ തേര് പായിക്കുന്നത്. ഇനി ഇന്ന് അറിയേണ്ട ചില കാര്യങ്ങളിലേക്ക് വളരെ വേഗം. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ഗുരുവായൂർ നഗരസഭാ പരിധിയിലെ താമസക്കാർക്കും ദേവസ്വം ജീവനക്കാർക്കും പ്രത്യേക സൌകര്യം ഏർപ്പെടുത്തി. പുലർച്ചെ 4:30 to 8:30 വരെയുള്ള സമയത്ത് ഇവർക്ക് മുൻഗണന നൽകും. തിരുവനന്തപുരം നോർക്ക സെന്ററിലെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ താൽക്കാലികമായി നിർത്തി, ഡിസംബർ 8 വരെയാണ് നിർത്തിവച്ചിരിക്കുന്നത്. ഇരുചക്രവാഹന യാത്രക്കാർ ഉപയോഗിക്കുന്ന ഹെൽമറ്റുകൾ BIS നിലവാരമുള്ളതാകണമെന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. അടുത്ത വർഷം June 1 നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾ ഉപയോഗിച്ചാലും പിഴ നൽകേണ്ടിവരും. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ടോൾ ബൂത്തുകളിൽ ഉപയോഗിക്കാൻ പ്രീപെയ്ഡ് കാർഡുകൾ വരുന്നു. ഇന്ത്യൻ ഹൈവേ മാനേജ്മെന്റ് കമ്പനി ഇതിനായി ടെൻഡർ ക്ഷണിച്ചു. പുതിയ വാഹന നിയമ ഭേദഗതികളുടെ കരട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. വിന്റേജ് വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ നൽകും. വാഹനത്തിന്റെ RCയിൽ ഇനി നോമിനിയുടെ പേരും ചേർക്കാം. നിർദ്ദേശങ്ങളിൽ അഭിപ്രായം രേഖാമൂലം സമർപ്പിക്കാൻ അവസരമുണ്ട്. December 1 കേരളത്തിൽ തുലാവർഷം സജീവമാകും. ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. 16 പച്ചക്കറികൾക്ക് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അടിസ്ഥാന വില കിട്ടാൻ കർഷകർക്ക് 2 കൂടി അപേക്ഷിക്കാം. സർക്കാരിന്റെ വെബ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യയിലെ 7 ഖത്തർ വിസ കേന്ദ്രങ്ങൾ December 3 തുറന്ന് പ്രവർത്തിക്കും. കോവിഡ് കാരണം മാസങ്ങളായി പ്രവർത്തനം നിലച്ചിരിക്കുകയായിരുന്നു. തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ഗ്രാന്റിന് അപേക്ഷ ക്ഷണിച്ചു. 8 മുതൽ ബിരുദതലം വരെയുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. ലേബർ വെൽഫെയർ ഫണ്ട് വെബ്സൈറ്റിലാണ് അപേക്ഷ നൽകേണ്ടത്. പ്ലസ് വൺ ക്ലാസുകളിൽ ഇനി ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള അലോട്ട്മെന്റ് 30 രാവിലെ പ്രസിദ്ധീകരിക്കും. അന്ന് തന്നെ പ്രവേശനം നേടാം. ഇനി മണിക്കൂറിലെ എല്ലാ പ്രധാന വാർത്തകളും സമഗ്രമായി വളരെ വേഗത്തിൽ നോക്കാനുള്ള സമയമാണ് ഇന്ന് ഇതുവരെയിൽ. ജൂലിയറ്റ് സെബാസ്റ്റ്യൻ തയ്യാറാണ്. ജൂലിയറ്റ് തുടങ്ങാം. ശരി ശാലിനി, നമുക്ക് നോക്കാം ഇന്ന് ഇതുവരെ. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ആശുപത്രി വിട്ട സാഹചര്യത്തിൽ രവീന്ദ്രന് ED ഉടൻ നോട്ടീസ് നൽകിയേക്കും. കോവിഡാനന്തര ചികിത്സകൾക്കായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന CM രവീന്ദ്രൻ ഇന്നലെയാണ് ആശുപത്രി വിട്ടത്. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ രവീന്ദ്രൻ ഹാജരാകുന്നതാണ് ഉചിതമെന്നാണ് CPM നിർദ്ദേശം. കോവിഡ് ഭേദമായിട്ടും രവീന്ദ്രൻ ഹാജരാകാൻ വൈകുന്നത് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്നാണ് CPM വിലയിരുത്തൽ. പോപ്പുലർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അന്വേഷണം പ്രതിസന്ധിയിൽ. നിലവിൽ കേസ് അന്വേഷിക്കുന്ന കേരള പോലീസ് പുതുതായി കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർത്തി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും CBI അന്വേഷണം തുടങ്ങുന്നതിൽ ആശയക്കുഴപ്പം. ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 1368 കേസുകൾ. ആരോഗ്യമന്ത്രി KK ശൈലജയ്ക്ക് വോഗ് ഇന്ത്യയുടെ ലീഡർ ഓഫ് ദി ഇയർ പുരസ്കാരം. നടൻ ദുൽഖർ സൽമാനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത്. നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും പുരസ്കാരം കോവിഡ് പോരാളികൾക്ക് സമർപ്പിക്കുന്നുവെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. വോഗ് ഇന്ത്യയുടെ വിമൻ ഓഫ് ദി ഇയർ പട്ടികയിൽ നേരത്തെ മന്ത്രി ഇടം പിടിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കമല രാംമോഹൻ, മലയാളി നഴ്സ് രേഷ്മ മോഹൻദാസ്, ഇന്ത്യൻ വിമൻ ഹോക്കി ടീം അടക്കം 6 വാരിയേഴ്സ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടി.
നെയ്യാർഡാം പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരനെയും മകളെയും ASI അധിക്ഷേപിച്ച സംഭവത്തിൽ റേഞ്ച് DIG ഇന്ന് DGP റിപ്പോർട്ട് നൽകും. റേഞ്ച് DIG സഞ്ജയ് കുമാർ ഗുരുഡിനാണ് റിപ്പോർട്ട് സമർപ്പിക്കുക. സംഭവത്തിൽ അന്വേഷണവും കൂടുതൽ നടപടികളും ആവശ്യപ്പെട്ട് പരാതിക്കാരനായ സുദേവൻ നെടുമങ്ങാട് DYSP പരാതി നൽകിയിട്ടുണ്ട്. കുടുംബ പ്രശ്നത്തിൽ പരാതി നൽകാനെത്തിയ സുദേവനെയും മകളെയും കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ASI ഗോപകുമാർ അധിക്ഷേപിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും കുടുംബാംഗങ്ങളുടെയും പരാതികൾ സംസ്ഥാന പോലീസ് മേധാവി വീഡിയോ കോൺഫറൻസ് വഴി കേൾക്കുന്ന പരാതി പരിഹാര പരിപാടിക്ക് തുടക്കമായി. SPC ടോക്സ് വിത്ത് കോപ്സ് എന്നാണ് പദ്ധതിയുടെ പേര്. സർവീസിലുള്ളതും വിരമിച്ചതുമായ പോലീസ് ഉദ്യോഗസ്ഥരുടെ സർവീസ് സംബന്ധവും വ്യക്തിപരവുമായ പരാതികൾ നേരിട്ട് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്തെ വിവിധ KSFE ശാഖകളിൽ വിജിലൻസിന്റെ പരിശോധന ഇന്നും തുടരും. ഓപ്പറേഷൻ ബജറ്റ് എന്ന പേരിൽ ഇന്നലെയാണ് പരിശോധന തുടങ്ങിയത്. ചിട്ടികളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. ബ്രാഞ്ച് മാനേജർമാരുടെ ഒത്താശയോടെ ചില വ്യക്തികൾ ബെനാമി ഇടപാട് നടത്തുന്നതായുള്ള പരാതികളെ തുടർന്നാണിത്. വലിയ ചിട്ടികളിൽ ചേരാൻ ആളില്ലാതെ വരുമ്പോൾ KSFEയുടെ തനത് ഫണ്ടിൽ നിന്നും ചിട്ടിയടച്ച ചില മാനേജർമാർ കള്ളക്കണക്ക് തയ്യാറാക്കുന്നതായി ഇന്നലെ പരിശോധനയിൽ കണ്ടെത്തി. പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുന്നതിനെതിരെ സമരം വീണ്ടും തുടങ്ങാൻ യാക്കോബായ സഭ തീരുമാനം. നാളെ മുതൽ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറിയ 52 പള്ളികൾക്ക് മുന്നിൽ റിലേ സത്യാഗ്രഹം തുടങ്ങും. അടുത്തപടിയായി ജില്ലാ ആസ്ഥാനങ്ങളിലും സെക്രട്ടേറിയറ്റിന് മുന്നിലും റിലേ സത്യാഗ്രഹം നടത്താനും സഭാ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. മുഖ്യമന്ത്രിയുമായി നടന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നിർത്തിവച്ചിരുന്ന സമരങ്ങളാണ് വീണ്ടും തുടങ്ങുന്നത്. ആലപ്പുഴ ബൈപ്പാസ് ഉടൻ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ നടപടിയുണ്ടാകുമെന്ന് കേന്ദ്ര സഹമന്ത്രി V. മുരളീധരൻ. ഇതുവരെ ഭരിച്ച സർക്കാരുകളുടെ വൈകല്യമാണ് ബൈപ്പാസ് 4 പതിറ്റാണ്ടിലധികം വൈകാൻ കാരണം. മോദി സർക്കാരാണ് നിർമ്മാണത്തിന് വേഗം കൂട്ടിയതെന്നും മുരളീധരൻ. മതനിന്ദ ആരോപിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജ് മലയാളം അധ്യാപകൻ TJ ജോസഫിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ കേസിലെ രണ്ടാംഘട്ട വിചാരണ അടുത്ത വർഷം April 16 തുടങ്ങും. കേസിലെ പിടികിട്ടാപ്പുള്ളിയും ഒന്നാം പ്രതിയുമായ സവാദ് മാത്രമാണ് ഇനി വിചാരണ നേരിടാനുള്ളത്. 2010 July 4 സവാദിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘം TJ ജോസഫും കുടുംബവും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി ആക്രമിച്ചത്. 45 പേർക്കെതിരെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. ഒന്നാം ഘട്ടത്തിൽ 31 പ്രതികളെ വിചാരണ ചെയ്തതിൽ 13 പേരെ കോടതി ശിക്ഷിച്ചു. 2015 ആദ്യഘട്ട വിചാരണ പൂർത്തിയായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ മത്സര രംഗത്തുള്ളത് 74,899 സ്ഥാനാർത്ഥികൾ. 38,593 പുരുഷന്മാരും 36,305 സ്ത്രീകളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളുമാണ് മത്സര രംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് മലപ്പുറം ജില്ലയിലാണ്, 8,387 പേർ. വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ, 1,857 പേർ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ ഏക സ്ഥാനാർത്ഥി കണ്ണൂർ കോർപ്പറേഷനിലാണ് മത്സരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോവിഡ് ബാധിതർക്കും ക്വാറന്റൈനിലുള്ളവർക്കും സ്പെഷ്യൽ തപാൽ വോട്ട് അനുവദിക്കുന്നതിനായുള്ള പട്ടിക നാളെ മുതൽ തയ്യാറാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. December 8 തെരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി എന്നീ ജില്ലകളിലാകും ആദ്യമായി പട്ടിക തയ്യാറാക്കുക. ഹെൽത്ത് ഓഫീസർ പട്ടിക തയ്യാറാക്കി ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് കൈമാറണം. വിവരങ്ങൾ വോട്ടർ പട്ടികയുമായി ഒത്തുവെച്ച് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പോസ്റ്റൽ ബാലറ്റ് അനുവദിക്കുകയെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ V. ഭാസ്കരൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചെലവുകളുടെ കണക്കുകൾ ഫലപ്രഖ്യാപന തീയതി മുതൽ 30 ദിവസത്തിനകം അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് സമർപ്പിക്കണമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ B. അബ്ദുൽ നാസർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തുകളുടെ തെരഞ്ഞെടുപ്പ് ചെലവ് സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കും ബ്ലോക്ക് പഞ്ചായത്തിന്റേത് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിക്കും ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നിവയുടെ കണക്കുകൾ ജില്ലാ കളക്ടർക്കുമാണ് സമർപ്പിക്കേണ്ടത്. മലപ്പുറത്ത് പോളിംഗ് ബൂത്തുകളിൽ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരുടെ നിയമന നടപടികൾ E-Drop സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പൂർത്തീകരിച്ചു. പോളിംഗ് ഡ്യൂട്ടിക്കായി തെരഞ്ഞെടുത്തിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ നിയമന ഉത്തരവുകൾ സോഫ്റ്റ്വെയറിൽ പ്രസിദ്ധീകരിച്ചു. മലപ്പുറം നഗരസഭയിൽ UDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി. ജില്ലാ ലീഗ് പ്രസിഡന്റ് പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ മുൻമന്ത്രി AP അനിൽകുമാറിന് കോപ്പി നൽകി പ്രകാശനം ചെയ്തു. രാജ്യത്തെ മികച്ച രണ്ടാമത്തെ നഗരസഭയ്ക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛതാ എക്സലൻസ് അവാർഡും സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫിയും മലപ്പുറത്തിന് ലഭിച്ചത് UDFന്റെ ഭരണ മികവ് കൊണ്ടാണെന്ന് സാധിക്കലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇടുക്കി DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാറിനെതിരെ KPCC നിർവാഹക സമിതി അംഗം ശ്രീമന്ദിരം ശശികുമാർ KPCC പ്രസിഡന്റിന് പരാതി നൽകി. പാർട്ടി നിർദ്ദേശങ്ങൾ അവഗണിച്ച് അടുപ്പക്കാർക്കും ഗ്രൂപ്പുകാർക്കും മാത്രം സീറ്റ് നൽകിയെന്നാണ് പരാതി. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശശികുമാറിന് ഇത്തവണ സീറ്റ് നൽകിയില്ല.
പാർട്ടി നേതൃത്വം ഉചിതമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ശ്രീമന്ദിരം ശശികുമാർ പറഞ്ഞു. നേരത്തെ ബഹള കോൺഗ്രസ് നേതാക്കളും സീറ്റ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു. തൃശൂർ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി അന്തരിച്ചു. 78 വയസ്സായിരുന്നു. അർബുദ രോഗത്തിന് ചികിത്സയിലായിരുന്നു. അരനൂറ്റാണ്ട് കാലം തൃശൂർ പൂരത്തിന്റെ സംഘാടകനായിരുന്നു. 42 വർഷമായി തിരുവമ്പാടി ദേവസ്വം ഭാരവാഹിയായിരുന്നു. നിങ്ങളുടെ മനസ്സാക്ഷിയുടെ അംഗീകാരം. അപ്പോൾ പറഞ്ഞതുപോലെ കാറ്റെങ്ങോട്ട് എന്നുള്ള നമ്മുടെ പംക്തിയിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല ചുവപ്പ് കോട്ടയാണ്. ആ ഒരു ആധിപത്യം, ജില്ലയിലുള്ള ആധിപത്യം ഇത്തവണയും നിലനിർത്താൻ കഴിയും എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPMനകത്തും CPIക്കകത്തും മുന്നണിക്കകത്തും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ പക്ഷേ പരിഹരിച്ചു കഴിഞ്ഞു എന്ന് തന്നെയുള്ള അവകാശവാദമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി UDFലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ദയനീയ പരാജയമാണ് UDFനുണ്ടായത്. പ്രധാനമായും കോൺഗ്രസിലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ തന്നെയാണ് അതിലേക്ക് എത്തിച്ചത്. ഇത്തവണ എന്തായാലും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഒപ്പം സ്ഥാനാർത്ഥി നിർണയം വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കി. അതുകൊണ്ട് തന്നെ ആ ഒരു മുന്നേറ്റം അവർക്കുണ്ടാകുമെന്നൊരു പ്രതീക്ഷയും അവർ വെച്ചു പുലർത്തുന്നു. ഇനി NDAയിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാത്തന്നൂരിൽ രണ്ടാം സ്ഥാനത്തേക്ക് അവർക്ക് എത്താനായി. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട്. ആ ഒരു മുന്നേറ്റം പലയിടങ്ങളിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനാകും എന്ന് അവർ കരുതുന്നു. പലയിടങ്ങളിലും പ്രതിപക്ഷമായി തന്നെ ഞങ്ങൾ ഇരിക്കുമെന്നൊരു ആത്മവിശ്വാസം കൂടി NDA ഇത്തവണ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് 2010ലെയും 2015ലെയും സ്ഥിതി ഗ്രാഫിക്സിൻ്റെ സഹായത്തോടെ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പോകേണ്ടത് കോർപ്പറേഷനിലേക്കാണ്. ഇതാണ് കൊല്ലം കോർപ്പറേഷനിലെ സ്ഥിതി. 55 കോർപ്പറേഷനാണ് 2010ൽ ഉണ്ടായിരുന്നത്. അതിൽ 27 എന്നുള്ളതായിരുന്നു 2010ലെ സ്ഥിതി. 15ലേക്ക് എത്തിയപ്പോൾ വലിയ ഒരു മാറ്റം ഉണ്ടായി. LDF വലിയൊരു മുന്നേറ്റം നടത്തി. 35 എന്ന നിലയിലേക്ക് എത്തി. UDFന്റെ സ്ഥിതി ഇങ്ങനെയായി 16. ഒപ്പം അന്നത്തെ ഒരു വലിയ പ്രത്യേകത BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ്. 2 സീറ്റ് അവർ നേടി. ഇതായിരുന്നു 2010ലെയും 2015ലെയും കൊല്ലം കോർപ്പറേഷനിലെ സ്ഥിതി. ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നോക്കാം. ഗ്രാമപഞ്ചായത്തിലെ സ്ഥിതി ഇതാണ്. 70 ഗ്രാമപഞ്ചായത്തുകളാണ് 2010ൽ ഉണ്ടായിരുന്നത്. അതിൽ 42-28 എന്നുള്ളതായിരുന്നു സ്ഥിതി. ഈ ഗ്രാമപഞ്ചായത്തുകളിൽ മാത്രമാണ് UDFന് ഒരു ചെറിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു ഇടം എന്ന് പറയാനാകുന്നത്. LDF അത് 60 എന്ന സ്ഥിതിയിലേക്ക് മാറി. 28 ഉണ്ടായിരുന്ന UDF 8 എന്ന സ്ഥിതിയിലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് വന്നാൽ 11 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് കൊല്ലത്തുള്ളത്. അതിൽ 8 2010ൽ LDFനൊപ്പമായിരുന്നു. 3 UDF. പക്ഷേ 2015ലെ സ്ഥിതി ഇതായിരുന്നു. 11 LDF പിടിച്ചു. UDF ആകട്ടെ 0. ഒരൊറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പോലും അവർക്കൊപ്പം ഉണ്ടായിരുന്നില്ല. ഇനി ജില്ലാ പഞ്ചായത്തിലെ സ്ഥിതി ഇങ്ങനെയാണ്. 2010ൽ 26 ജില്ലാ പഞ്ചായത്തുകളാണുള്ളത്. അതിൽ 16 ഇടതിന് ഒപ്പമാണ്, 10 UDFനൊപ്പവും. 2015ലേക്ക് വന്നപ്പോൾ ഈ 16 എന്നിടത്തു നിന്ന് 22 എന്ന നിലയിലേക്ക് അവർ മാറി. 10 എന്നിടത്തു നിന്ന് 4 എന്നിടത്തേക്ക് UDF ചുരുങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് വരാം. 3 മുനിസിപ്പാലിറ്റികളാണ് 2010ൽ കൊല്ലത്ത് ഉണ്ടായിരുന്നത്. പുനല്ലൂർ, പരവൂർ, കരുനാഗപ്പള്ളി. അതിൽ കരുനാഗപ്പള്ളി UDFനൊപ്പമായിരുന്നു. പക്ഷേ 2015ലെ സ്ഥിതി നോക്കിയാലോ, കരുനാഗപ്പള്ളിയും LDFലേക്ക് പോയി. അതായത് ഫലത്തിൽ ഒപ്പം കൊട്ടാരക്കര എന്നൊരു പുതിയ മുനിസിപ്പാലിറ്റി കൂടി ഉണ്ടാവുകയും ചെയ്തു 2015. അതായത് ഇപ്പോൾ നിലവിൽ 4 മുനിസിപ്പാലിറ്റികളും പരവൂരും പുനല്ലൂരും കരുനാഗപ്പള്ളിയും കൊട്ടാരക്കരയും ഇടതിനൊപ്പം തന്നെയാണ്. ഇതാണ് കൊല്ലം ജില്ലയിലെ ഒരു പൊതുചിത്രം. ഇനി നമുക്കൊപ്പം കൂടുതൽ വിലയിരുത്തലുകളുമായി ചേർന്നത് ഞങ്ങളുടെ കൊല്ലത്തെ റിപ്പോർട്ടർ ശ്യാംകുമാറാണ്. ശ്യാം, നമുക്ക് ഇടതുപക്ഷത്തു നിന്ന് തന്നെ തുടങ്ങാം. CPMനകത്തും CPIക്കകത്തും മുന്നണിക്കകത്തും ഒക്കെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതെത്രത്തോളം പരിഹരിക്കാൻ ആയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രതീക്ഷ. ആ കോട്ട നിലനിർത്തും എന്ന് അവർ പറയുന്നത് എന്തിന്റെ ആത്മവിശ്വാസത്തിലാണ്? അവർ
സംഘടനാപരമായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും കണ്ണൂരിനെ അല്ലെങ്കിൽ മലബാറിലെ ചില ജില്ലകളെയൊക്കെയാണ് ഒരു ഇടതുമുന്നണിയുടെ ചെങ്കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായൊരു കണക്കെടുപ്പ് നമ്മൾ നടത്തുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും ഇടതുമുന്നണിയുടെ ചെങ്കോട്ട കൊല്ലം ജില്ലയാണ്. കഴിഞ്ഞ 15 വർഷമായി കൊല്ലം ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സിന് ഒരു MLA ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ജില്ല മറ്റൊരു ജില്ല കേരളത്തിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അത്രമാത്രം ദുർബലമാണ് ഇവിടെ CPMനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ CPI അപേക്ഷിച്ച് നോക്കുമ്പോൾ മറുഭാഗത്തുള്ള UDFൻ്റെ സംവിധാനം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഘടനാപരമായൊരു മേധാവിത്വം തന്നെയാണ് ഇത്തവണയും ഒരു വലിയ നേട്ടം കൊല്ലം ജില്ലയിൽ ഉണ്ടാകും എന്നുള്ള ഇടത് പ്രതീക്ഷകളുടെ അടിസ്ഥാനം. അതിൽ തന്നെ അങ്ങനെ പറയുമ്പോൾ തന്നെയും ഇത്തവണ പതിവില്ലാത്ത വിധം പ്രശ്നങ്ങൾ കൊല്ലം ജില്ലയിൽ ഇടതുമുന്നണിക്കുള്ളിലുണ്ടായി, CPMനുള്ളിലുണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. CPMനുള്ളിൽ തന്നെ പലയിടത്തും പല ഗ്രാമപഞ്ചായത്തുകളടക്കം ഒരു വിമതരുടെ ശല്യമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള തർക്കം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ, അതായത് കൊട്ടാരക്കര പോലെയുള്ള മേഖലകളിലൊക്കെ ഒരു വലിയ ഏറ്റുമുട്ടലിലേക്ക് പോലും ഉണ്ടാകുന്നൊരു സാഹചര്യമുണ്ടായി. CPM പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. CPMൻ്റെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ കലഹിച്ച് പാർട്ടിയോട് ഇടഞ്ഞ് പുറത്തു പോകുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ CPMനുള്ളിലെ പ്രശ്നങ്ങൾ അതൊരു പരസ്യമായ ഏറ്റുമുട്ടലിലേക്ക് പൊട്ടിത്തെറിയിലേക്ക് ഒക്കെ നീങ്ങുന്നൊരു സ്ഥിതിവിശേഷം ഇത്തവണ കൊല്ലം ജില്ലയിൽ ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം തന്നെയാണ് CPIക്കുള്ളിലെ സംഘടനാ പ്രശ്നങ്ങൾ. CPIയിൽ കഴിഞ്ഞ ഏറെ നാളായി ഏറ്റവും വലിയ വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്നൊരു ജില്ലയാണ് കൊല്ലം ജില്ല. അവർക്കൊരു സ്ഥിരം സെക്രട്ടറിയെ പോലും വെക്കാൻ കഴിയാത്ത വിധം വലിയ സംഘടനാ പ്രശ്നങ്ങൾ അവരെ അലട്ടുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതും ഈ പറഞ്ഞതുപോലെ ജില്ലയുടെ കിഴക്കൻ മേഖലകളിലാണ് ഏറ്റവും രൂക്ഷമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതും. കൊല്ലം കോർപ്പറേഷനിലടക്കം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് CPIയിലും പ്രശ്നങ്ങളുണ്ടായി. ഒരുപക്ഷെ സമീപകാല ചരിത്രത്തിൽ ആദ്യമായി ഒരു ഡിവിഷൻ കമ്മിറ്റിയിൽ, അതായത് കൊല്ലം കോർപ്പറേഷനിലെ ഒരു സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ പറഞ്ഞൊരു സ്ഥാനാർത്ഥിക്ക് സീറ്റ് നൽകിയില്ല പാർട്ടി നേതൃത്വം എന്ന് പറഞ്ഞ് പ്രവർത്തകർ പരസ്യമായി CPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് വരെ എത്തിയിരുന്നു കൊല്ലത്തെ CPIയിലെ പ്രശ്നങ്ങൾ. അങ്ങനെ ഈ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും മുമ്പെങ്ങും ഇല്ലാത്ത വിധമുള്ളൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ആശയക്കുഴപ്പങ്ങളും അത് പരസ്യമായി പുറത്തേക്ക് വന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അപ്പോഴും CPM ജില്ലാ നേതൃത്വം പറയുന്നത് CPI ജില്ലാ നേതൃത്വം പറയുന്നത് അത് ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു, ഒരു വലിയ പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇപ്പോഴും സംഘടനാപരമായ ജില്ലയിലുള്ളൊരു മേധാവിത്വം ഇടതുമുന്നണിക്ക് നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ്. അതിൽ തന്നെ അവർ പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കൊല്ലം കോർപ്പറേഷനും കൊല്ലം ജില്ലാ പഞ്ചായത്തും ഉറപ്പായും CPMനൊപ്പം അല്ലെങ്കിൽ ഇടതുമുന്നണിക്കൊപ്പം തന്നെ നിൽക്കുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇത്തവണ കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. പക്ഷേ അപ്പോഴും അവർക്ക് തിരിച്ചടിയാവാനുള്ളൊരു സാധ്യത, പൊതുവിൽ സംസ്ഥാനത്ത് നിലനിൽക്കുന്നൊരു രാഷ്ട്രീയ സാഹചര്യം, ഒപ്പം ഈ ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ ഏത് തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. ഇടത് ക്യാമ്പ് ആത്മവിശ്വാസം രേഖപ്പെടുത്തുമ്പോൾ തന്നെയും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ വസ്തുത. ഇനി നമുക്ക് UDFന്റെ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു അവരുടെ ഒരു പരാജയത്തിലേക്ക് എത്തിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇത്തവണ പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു എന്ന് അവർ പറയുന്നു. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? സ്ഥാനാർത്ഥി നിർണയം നേരത്തെ പൂർത്തിയാക്കിയെന്നൊരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നു. എന്താണ് UDFന്റെ സാധ്യതകൾ? UDF ഇപ്പോൾ അവർ അവകാശപ്പെടുന്ന പോലെ ഗ്രൂപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഏറ്റവും ഒടുവിൽ കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ച 11 സ്ഥാനാർത്ഥികളെ മാറ്റണമെന്നുള്ളൊരു ഉത്തരവ് KPCC പ്രസിഡന്റ് നേരിട്ട് പുറപ്പെടുവിച്ചു. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും അതിനുശേഷം പിൻവലിക്കാനുള്ള സമയവും കഴിഞ്ഞതിന് ശേഷവും ജില്ലയിൽ ഒരു വലിയ ആശയക്കുഴപ്പം ഈ 11 സീറ്റുകളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ഒരു പരിധിവരെയെങ്കിലും പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞത്. അപ്പോഴും കൊല്ലം കോർപ്പറേഷനിലടക്കം പലയിടങ്ങളിലും ഗ്രാമപഞ്ചായത്തുകളിലടക്കം വിമതശല്യം വളരെ ശക്തമായി തന്നെ കോൺഗ്രസിനുണ്ട്. നാളെ കൊണ്ട് ഈ വിമതശല്യമൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. എത്രമാത്രം കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഫലപ്രദമാകുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടുന്ന ഒരു കാര്യമാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളെല്ലാം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ അത്രയും രൂക്ഷമായൊരു പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ നേതാക്കളൊക്കെ പരസ്പരം കായികമായി ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോലും കൊല്ലത്തെ പ്രശ്നങ്ങൾ എത്തിയിരുന്നു. ഇത്തവണ അത്രയും രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ചരിത്രത്തിലാദ്യമായി ഇടതുമുന്നണിയാണ് സാധാരണ ഇവിടെ ഈ സ്ഥാനാർത്ഥികളെയൊക്കെ ആദ്യം പ്രഖ്യാപിക്കുന്നതെങ്കിൽ ചരിത്രത്തിലാദ്യമായി ഇത്തവണ UDF ആണ് കൊല്ലം കോർപ്പറേഷനിലെയും ജില്ലാ പഞ്ചായത്തിലെയും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം പിന്നെയും 2 ദിവസത്തിന് ശേഷമാണ് ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു മേധാവിത്വം അവർ അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ സാഹചര്യങ്ങൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് പൊതുവിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതി
പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വലിയ മേധാവിത്വം ഏതാണ്ട് 1.5 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമേന്ദ്രൻ പാർലമെന്റിൽ ഏറ്റവും ഒടുവിലൂടെ നടന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു 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 മേധാവിത്വം പൊതു രാഷ്ട്രീയ സ്ഥിതിയുടെ ഒരു ആനുകൂല്യം കൂടി ഇത്തവണ കിട്ടുമെന്നും അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും മോശം പ്രകടനമായിരുന്നു യു ഡി എഫിൻ്റെ. അത് കഷ്ടിച്ച് 8 പഞ്ചായത്തുകൾ അതിൽ തന്നെ 3 എണ്ണം മാത്രമായിരുന്നു സാങ്കേതികമായി യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അതിനേക്കാൾ എന്തായാലും മെച്ചപ്പെട്ടൊരു പ്രകടനം ഉണ്ടാകും 2010-ലേതോ അല്ലെ അതിന് മുകളിലേക്ക് ഒരു പ്രകടനത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ ആകെ 481 തദ്ദേശ സ്ഥാപന പ്രതിനിധികളെ മാത്രമാണ് ഈ കൊല്ലം ജില്ലയിൽ നിന്ന് യു ഡി എഫിന് ജയിപ്പിക്കാൻ കഴിഞ്ഞത്. അത് ഇത്തവണ ഒരു 600-ലേക്കോ 700-ലേക്കോ എങ്കിലും എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് അവരുടെ ഒരു ആത്മവിശ്വാസം. ആ ഒരു സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ എന്തായാലും യു ഡി എഫ് നേരിടുന്നത്. ശ്യാം, ചാത്തന്നൂരിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2-ാം സ്ഥാനത്തേക്ക് എത്താനായി എന്നുള്ളതാണ് എൻ ഡി എയുടെ ഒരു പ്രതീക്ഷ. പല ഇടങ്ങളിലും പ്രതിപക്ഷത്തിരിക്കാം ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ജില്ലയിലെ ഒരു പൊതു സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഈ ആത്മവിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം? ബി ജെ പിക്ക് കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് നോക്കിയാൽ മിക്ക പഞ്ചായത്തുകളിലും അവരുടെ ഒരു സാന്നിധ്യം അറിയിക്കാൻ ബി ജെ പിക്ക് 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വഴി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല പോരുവഴി പഞ്ചായത്തിൽ അവരാണ് മുഖ്യ പ്രതിപക്ഷം. മറ്റ് 2 പഞ്ചായത്തുകളിൽ പെരിനാട് അതുപോലെ തന്നെ ഇളമ്പള്ളൂർ ഈ 2 പഞ്ചായത്തുകളിൽ കൂടി യു ഡി എഫിന് തുല്യമായ സീറ്റ് നില അവർക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. സാങ്കേതികമായി യു ഡി എഫിനൊപ്പം തന്നെ പ്രതിപക്ഷ നിരയിൽ അവരും തുല്യശക്തിയായി തന്നെ ഈ പഞ്ചായത്തുകളിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. മറ്റ് പഞ്ചായത്തുകളിലും കൊല്ലം കോർപ്പറേഷനിലുമടക്കം 1-ഓ 2-ഓ ഒക്കെ അംഗങ്ങളെ വീതം ജയിപ്പിക്കാൻ പലയിടങ്ങളിലും ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആകെ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കൊല്ലത്തു നിന്ന് നേടാൻ കഴിഞ്ഞത് 79 സീറ്റുകളാണ്. ആകെയുള്ള 1598 തദ്ദേശ വാർഡുകളിൽ നേടാൻ കഴിഞ്ഞത് 79 എണ്ണം മാത്രമാണ്. അത് ഇത്തവണ 200 എന്നൊരു സംഖ്യയിലേക്കെങ്കിലും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പി ഈ ശ്രമം നടത്തുന്നത്. ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 2-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തോ ഒക്കെയുള്ള പഞ്ചായത്തുകളിൽ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുക. കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞ തവണ 2 സീറ്റാണ് ബി ജെ പി ജയിച്ചത്. പക്ഷേ ഏതാണ്ട് 7 ഇടത്തോളം അവർക്ക് 2-ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു. ഈ 2-ാം സ്ഥാനത്തെത്തിയ ഡിവിഷനുകളിൽ ഇത്തവണ 1-ാം സ്ഥാനത്തേക്ക് എത്തുക, ഇങ്ങനെ ഒരു തന്ത്രമാണ് അവർക്കുള്ളത്. ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൽ നമ്മൾ പറയുമ്പോഴും ബി ജെ പി ഈ ഘട്ടത്തിൽ എത്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ ജയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ ഒരു 8 ഇടത്തെങ്കിലും കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ ഇടതു വലത് മുന്നണികളുടെ ജയസാധ്യതകളെ നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇവിടങ്ങളിൽ ചിലയിടത്തെങ്കിലും ഒരു പക്ഷേ ബി ജെ പി ജയിച്ചു വന്നാലും അത്ഭുതപ്പെടാനില്ല. ആ തരത്തിലൊരു സംഘടനാപരമായ പ്രവർത്തനം അവർ പൊതുവിൽ നടത്തുന്നുണ്ട്. അപ്പോഴും ജില്ലയിൽ എല്ലായിടത്തും പൂർണ്ണമായ തരത്തിലൊരു സംഘടനാ ശേഷി ബി ജെ പിക്കുണ്ടോ ഇടതുമുന്നണിയെയും യു ഡി എഫിനെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്നുള്ളത് മാത്രമാണ് സംശയം. ഈ തരത്തിലാണ് ഇപ്പോൾ ഈ 3 മുന്നണികളുടെയും ഒരു സാധ്യത വിലയിരുത്താൻ കഴിയുക. ഏതാണ്ട് മുൻ വർഷങ്ങളിൽ ഒരു ഏകപക്ഷീയമായ മത്സരമാണെങ്കിൽ ഇത്തവണ ഒരൊപ്പത്തിനൊപ്പമുള്ള ഒരു മത്സരമാണ് ഇത്തവണ കൊല്ലം ജില്ലയിൽ എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാൻ കഴിയും. ശരി ശ്യാംകുമാർ, അപ്പോൾ മറ്റൊരു ജില്ലയുടെ തെരഞ്ഞെടുപ്പ് ചിത്രവുമായി കാറ്റ് എങ്ങോട്ട് എന്നുള്ള പങ്ക്തി നാളെ വീണ്ടും നമസ്തേ കേരളത്തിൽ കാണാം. ഇനി നമ്മൾ മലബാറിലെ വാർത്തകളിലേക്ക് പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തുടർ നടപടി എന്തായിരിക്കും എന്നുള്ളതാണ് ഇന്ന് ഉറ്റുനോക്കുന്നത്. ഇതിനൊപ്പം തന്നെയായിരുന്നു ഇന്നലെ രവീന്ദ്രന് ബെനാമി ഇടപാടുകളുണ്ട് എന്ന് സംശയിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയത്. അതിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ഷാജഹാനാണ്. ഷാജഹാൻ, ഗുഡ് മോർണിംഗ്. ഈ പരിശോധനയിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് കണ്ടെത്താനായിട്ടുണ്ടോ? എന്താണ് കിട്ടുന്ന വിവരങ്ങൾ? ശാലി, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കൂടുതൽ സ്ഥാപനങ്ങളുടെ കാര്യത്തിലുള്ള സംശയമുണ്ട്. അതായത് രവീന്ദ്രന് ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ രവീന്ദ്രൻ്റെ ബെനാമി ഇടപാടുകളുള്ള സ്ഥാപനങ്ങളെന്ന് സംശയിക്കുന്ന ചില സ്ഥാപനങ്ങളുടെ ഉടമകളോടും മറ്റും അവരുടെ രേഖകളുമായി ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 സ്ഥാപനങ്ങളിലാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തിയത്. പക്ഷേ ആ സ്ഥാപനങ്ങളിൽ അന്വേഷിച്ചപ്പോൾ കാര്യമായ രേഖകളൊന്നും പിടിച്ചെടുത്തിട്ടില്ല എന്നാണ് ഈ സ്ഥാപനം തുടങ്ങിയത്. ആരുടെയാണ് ഉടമസ്ഥത, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് തിരക്കിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രവീന്ദ്രനുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നതിൻ്റെ രേഖകളൊന്നും ഇവിടെ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം ഈ സ്ഥാപനങ്ങളുടെ പണമിടപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇടപാടുകൾ, ഒപ്പം തന്നെ അവരുടെ നിക്ഷേപങ്ങൾ, ബാങ്ക് ഇടപാടുകൾ, അത്തരം കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൻ്റെ രേഖകൾ ED ബാങ്കുകളോട് ആവശ്യപ്പെട്ടതായും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇന്ന് ED കോഴിക്കോട്ടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് അന്വേഷിക്കുന്നത്. അവർ ഇത്തരം ആളുകളോട്, അതായത് രവീന്ദ്രൻ്റെ ബെനാമി ഇടപാട് സംശയിക്കുന്നത്,
ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉടമകളോടും മറ്റും രേഖകളുമായി ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ ഗൗരവത്തോടുകൂടി ഈ അന്വേഷണം കാണുമ്പോൾ പോലും ഏതെങ്കിലും തരത്തിൽ രവീന്ദ്രന്റെ പ്രത്യക്ഷമായ പങ്ക് വ്യക്തമാക്കുന്ന തരത്തിലുള്ള സൂചനകളില്ല. വടകരയിലൊരു ഹോട്ടലും ഒപ്പം തന്നെ ഒരു ജ്വല്ലറിയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. ഈ രണ്ട് സ്ഥാപനങ്ങളും സമീപകാലത്തായി വലിയ രീതിയിലുള്ള സർക്കാരിൻ്റെ പരിപാടികളും മറ്റും നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഹോട്ടലിൽ സർക്കാരിൻ്റെ പരിപാടികൾ നടത്തുന്നു. ഒപ്പം തന്നെ ഈ ജ്വല്ലറി വളരെ സജീവമായി സമീപകാലത്ത് വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. മാർക്കറ്റ് റോഡിലെ ഒരു ജ്വല്ലറിയിൽ ഈ രണ്ട് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്താനുള്ള തീരുമാനവും ഇഡി നടന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജഹാൻ, ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ഞായറാഴ്ച പ്രചാരണത്തിന് ഇറങ്ങാമെന്നാണ് ഇന്നലെ കെ മുരളീധരൻ പറഞ്ഞത്. കലാമലയിൽ എന്തായാലും ചില പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്താണത്? മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പിന്തുണയോടെ രംഗത്തെത്തിയ വിമതൻ അല്ലെങ്കിൽ യു ഡി എഫ് വിമതൻ്റെ പിന്തുണയാണ് ഒരുപക്ഷെ യു ഡി എഫ് വിമതന് ചിഹ്നം നൽകിയതാണ് കെ മുരളീധരനെ പ്രകോപിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കെ മുരളീധരൻ ഇത്തരത്തിൽ പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഏതായാലും ആ ഡിവിഷനിൽ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി ജയകുമാർ കല്ലാമല വടകര ബ്ലോക്ക് പഞ്ചായത്തിലെ കല്ലാമല ഡിവിഷനിൽ നിന്ന് ജയകുമാർ പ്രചാരണ രംഗത്ത് നിന്ന് പിന്മാറി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. ഈ സാഹചര്യത്തിൽ ജയേന്ദ്രൻ്റെ അല്ലെങ്കിൽ ജയകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം മരവിപ്പിക്കുകയും ആർ എം പി സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുകയും ചെയ്യും. ഇക്കാര്യം ലീഗ് അടക്കമുള്ള കക്ഷികൾ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വവുമായി ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇക്കാര്യത്തിൽ മുല്ലപ്പള്ളിക്ക് എന്തെങ്കിലും വീഴ്ച പറ്റി എന്നുള്ളൊരു ആരോപണമാണ് മുരളീധരനും മറ്റും ഉന്നയിക്കുന്നത്. ഏതായാലും ഈ സാഹചര്യത്തിൽ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത ഉയരുകയാണ്. നാളെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയോടുകൂടി ധാരണയായി കഴിഞ്ഞാൽ നാളെ മുരളീധരൻ അവിടെ പ്രചാരണത്തിന് ഇറങ്ങുമെന്നുള്ളതാണ്. സ്ഥലം എം പി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പല തെരഞ്ഞെടുപ്പ് ചുമതലകളും മുരളീധരനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹമാണ് പല പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന വാർഡാണ്. അദ്ദേഹം വ്യക്തിപരമായ കാരണങ്ങളാലാണ് ഇത്തരത്തിലൊരു വിമത സ്ഥാനാർത്ഥിയെ പ്രോത്സാഹിപ്പിച്ചത് എന്നുള്ള ആക്ഷേപമാണ് മുരളീധരൻ ഉന്നയിക്കുന്നത്. ഏതായാലും അക്കാര്യത്തിലൊരു പരിഹാരമാകാൻ പോകുന്നു എന്ന് വേണം വിലയിരുത്താൻ. ശരി ഷാജഹാൻ, ഇനി ചില തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. രസകരമായ ഒരുപാട് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടു കാണും. അങ്ങനെ ഒന്ന് തന്നെയാണ് ഇനിയും തൃശൂർ നാട്ടിക പഞ്ചായത്തിൽ നിന്നുള്ളതാണ് ഈ വാർത്ത. ഇവിടുത്തെ ചേർക്കര വാർഡിൽ ഒരു അമ്മായിയമ്മയും മരുമകളുമാണ് മത്സരിക്കുന്നത്. അമ്മായിയമ്മ യു ഡി എഫിനായും മരുമകൾ എൻ ഡി എക്ക് വേണ്ടി. നാട്ടികയിലെ ചേർക്കര പ്രിയദർശിനി കോളനിയിലെ പൊതുകിണറിൽ രാവിലെ പൂച്ച വീണു. അന്വേഷിക്കാനെത്തിയതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി റീന പത്മനാഭൻ. കാണുന്നവർക്കെല്ലാം ആദ്യം ചോദിക്കാനുള്ളത് എതിർ സ്ഥാനാർത്ഥിയായ മരുമകൾ സുഷിത ഷൈബുവിനെ കുറിച്ചാണ്. അതേക്കുറിച്ച് റീനയ്ക്ക് ഇത്രയേ പറയാനുള്ളൂ. അത് അവളുടെ രാഷ്ട്രീയം അവൾ വെച്ചു, എൻ്റെ രാഷ്ട്രീയം ഞാൻ കൊണ്ട് നടന്നു. അതിന് ഇപ്പം അവർക്ക് അവരുടെ പാർട്ടിയായിട്ട് വിജയിച്ചു പോകണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചേച്ചിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെയാണെങ്കിലും മത്സരിക്കും മുമ്പേ ഒരു വാക്ക് തന്നോട് മരുമകൾ പറഞ്ഞില്ലല്ലോ എന്ന സങ്കടമുണ്ട്. വിഷമം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ മനസ്സിലുണ്ടാവൂല. ഒരു അമ്മായിമ്മങ്ങനെ എതിരായിട്ട് പലരും ചോദിക്കുമ്പോൾ അതൊരു വിഷമം ഉണ്ട് എൻ്റെ മനസ്സിൽ. പക്ഷെ ആ വിഷമമൊന്നും ഞാൻ ആരും കാണിച്ചിട്ടില്ല ഇതുവരെ. ഇതേസമയം തൊട്ടടുത്ത റോഡിൽ വോട്ട് ചോദിക്കാൻ ഇറങ്ങിയതാണ് മരുമകൾ. കന്നി അംഗമാണ്, അതും അമ്മായിയമ്മയ്ക്കെതിരെ. അല്ലല്ല, അമ്മായിമ്മയ്ക്കെതിരെ പണി കൊടുക്കാന്ന് വെച്ചിട്ടല്ല. അമ്മ വേറെ പാർട്ടിയിൽ മത്സരിക്കുന്നു, ഞങ്ങൾ വേറെ പാർട്ടിയിൽ മത്സരിക്കുന്നു. അതെന്തിനാ കുടുംബ പ്രശ്നമാവുന്നത്? അപ്പോൾ ആരെ മലർത്തിയടിക്കും? മലർത്തിയടിക്കണം എന്നുള്ള ആഗ്രഹമില്ല, പക്ഷേ എങ്കിൽ പോലും ഞാൻ ജയിക്കും. അടിക്കണം, അടിച്ചിട്ട് ഞങ്ങൾ കയറും എന്തായാലും. ഇതിനിടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ മകനും എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഭർത്താവുമായ ഷൈബു ആർക്കൊപ്പം നിൽക്കും? ഞാൻ ഭാര്യയുടെ കൂടെ എൻ്റെ പാർട്ടിയിൽ നിൽക്കും, എൻ്റെ പാർട്ടി വിശ്വസിച്ചു. വീട്ടിലും നാട്ടിലും ഒരുപോലെ പോര് നടക്കുന്ന ഇവിടെ എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. മധുമേനോനൊപ്പം തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.